പ്രിയപ്പെട്ടവരെ, എൻ്റെ ഇതുവരെയുള്ള വളർച്ചയുടെ കാരണക്കാര് നിങ്ങളാണ്. നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ മനസ്സുകൊണ്ട് എന്നും തലകുനിച്ചവനാണ് ഞാൻ. നമ്മുടെ കമ്പനി ലീല ഗ്രൂപ്പ് നാളെ പുതിയൊരു കരാർ ഏറ്റെടുക്കാൻ പോവുകയാണ്. കൊങ്കൺ റെയിൽവേയിൽ കർണാടകത്തിലെ കാർവാർ മുതൽ മഹാരാഷ്ട്രയിലെ റോഹൻ വരെയുള്ള 300 കിലോമീറ്റർ ലൈനിൻ്റെ സിവിൽ കോൺട്രാക്ട് പ്രശസ്ത ജർമ്മൻ കമ്പനിയായ എഫ്കോണിൽ നിന്നും ലീല ഗ്രൂപ്പിന് സബ് കോൺട്രാക്റ്റായിട്ട് ലഭിച്ചിരിക്കുന്നു. വൃത്തികെട്ട രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകളും അതല്ലാതെ മറ്റ് പ്രശ്നങ്ങളും മറികടന്നാണ് നമുക്ക് ഈ കോൺട്രാക്റ്റ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ വർക്കിൻ്റെ ഗുണവും മേന്മയും അനുസരിച്ച് ഭാവിയിൽ നമുക്ക് ഈ കോൺട്രാക്റ്റ് പുതുക്കിക്കൊണ്ടേയിരിക്കാം എന്നതാണ് ഏറ്റവും വലിയ കാര്യം. എൻ്റെ കൂട്ടുകാർ 4 അക്ഷരം പഠിക്കാൻ സ്കൂളിൽ പോയ കാലത്ത് നിവൃത്തി കേടുകൊണ്ട് ഈ കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റിൽ ചുമടെടുക്കാൻ പോയവനാ ഞാൻ. അങ്ങനെ ചുമടെടുത്തും പച്ചക്കറി വിറ്റും അവിടുന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ച കുറച്ച് കാശും എടുത്ത് ഒരു തുക്കട ലോറി വാങ്ങി. അവിടുന്ന് തുടങ്ങിയതാ എൻ്റെ ഈ കച്ചവടം. എഴുത്തും വായനയൊന്നും അറിയാത്തതുകൊണ്ട് അതൊക്കെ അറിയാവുന്ന ഒരാളെ അക്കാലത്ത് ഞാൻ കൂടെ കൂട്ടി. അത് വേറെ ആരുമല്ല, ദേ ഈ ഇരിക്കുന്ന ഗണപതിയാണ്. ഗണപതി കണക്കെഴുതിയാൽ അത് കണക്കായിരുന്നു, ഐശ്വര്യമായിരുന്നു. ഇന്നും അത് അങ്ങനെ തന്നെ എൻ്റെ കൂടെ ഉണ്ട് അല്ലടോ. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഞാൻ പോയി വരട്ടെ. ഞാനും കൂടി വരായിരുന്നു മംഗലാപുരത്തേക്ക്. എന്തിനാടോ, അവിടെ മാനേജർ ശിവരാമൻ ഇല്ലേ? ഇവിടെ നീ ഇല്ലെങ്കിൽ അപ്പ് പിന്നെ ഒറ്റയ്ക്കാവൂല്ലടോ. അവനോട് തൊട്ടതിനും പിടിച്ചതിനൊക്കെ കച്ചറയ്ക്ക് പോവരുതെന്ന് പറഞ്ഞോണ്ടിരിക്കണം. ഞാൻ ഒരാഴ്ച കൊണ്ടെത്തും. ആ നീ ചെന്ന് അവരുടെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ഒന്ന് ഏർപ്പാടാക്കാൻ നോക്കട്ടോ. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? അല്ല, എല്ലാം കഴിഞ്ഞിട്ട് പുറകീന്ന് നിനക്ക് ആക്കിയൊരു ഇളി ഉണ്ട്, അതിപ്പോ ഉണ്ടോന്ന് നോക്കിയതാ. ഇല്ല ഇല്ല അല്ലേ. ശിവനോ? കൊങ്കൺ കോൺട്രാക്ടിന്റെ കാര്യത്തിലും നിങ്ങൾ എന്നെ തോൽപ്പിച്ചു അല്ലേ? എന്നും ഞാൻ ബഹുമാനിക്കുന്ന ഭാരത് മോട്ടോഴ്സ് ഗോപിയേട്ടന്റെ മോൻ ജയിച്ചു കാണുന്നതാണ് എനിക്കിഷ്ടം. അതിനാവുന്നതൊക്കെ എന്നും ഞാൻ ചെയ്തിട്ടുണ്ട്. ഉണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. ശിവ, എന്റെ മോൻ അപ്പുവിനെ പോലെ തന്നെയാണ് നീ എനിക്ക്. അതുകൊണ്ട് ഒരു അച്ഛനെ പോലെ എനിക്ക് നിന്നോട് എന്തും പറയാൻ പറ്റൂ. കമ്പനി കൂടി കള്ളുകുടിച്ചും ചീട്ട് കളിച്ചും കുതിരപ്പന്തയങ്ങൾക്ക് പിന്നാലെ പ്രാന്ത് പിടിച്ച് ഓടി നടന്ന് ഒന്നൊന്നായി നശിപ്പിച്ച ആളാണ് നിന്റെ അച്ഛൻ. ഒരിക്കൽ എന്നെ സഹായിച്ച ആ വലിയ മനുഷ്യന്റെ വഴി വിട്ടുള്ള പോക്ക് കണ്ട് പേടിച്ച് സങ്കടപ്പെട്ട് ഉപദേശിച്ചിട്ടുണ്ട്, അപേക്ഷിച്ചിട്ടുണ്ട്. ആര് കേക്കാൻ എന്ന് നിങ്ങൾ ലോകരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പക്ഷേ ഞാനത് മരണം വരെ വിശ്വസിക്കില്ല. നിങ്ങൾ ചതിയനാണ്, ചതിയൻ. എന്റെ അച്ഛന്റെ കോടിക്കണക്കിനുള്ള സ്വത്ത് നിങ്ങളുടെ കയ്യിലാണ്. ശിവ, നാളെ നിങ്ങൾ സൈൻ ചെയ്യാൻ പോകുന്ന കൊങ്കൺ റെയിൽവേയുടെ സബ് കോൺട്രാക്ടറിന് വേണ്ടി ഞാനും ശ്രമിച്ചതാ. നിങ്ങൾ അതും തട്ടിപ്പറിച്ചു ഞങ്ങളുടെ പണം കൊണ്ട്. ഞാൻ സത്യത്തിന്റെ വഴിക്കേ നടന്നിട്ടുള്ളൂ, അതുകൊണ്ട് വെച്ച കാലെന്നും മുന്നോട്ടാ. നിനക്ക് നന്നാവണമെന്ന് തോന്നുമ്പോ എന്റെ കൂടെ വരിക, ഞാൻ കൂടെ നിർത്തും എന്റെ മക്കളെ പോലെ. എനിക്ക് നിങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ട. ലീല ഗ്രൂപ്പിന്റെ മൂലക്കല്ല് ഞാൻ ഇളക്കും. മോനെ, ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എല്ലാ കണക്കും ഉണ്ട്. അറിയേണ്ട നേരത്ത് ഈശ്വരൻ നിന്നെ അറിയിച്ചു. ആ മുകേഷിനോടൊന്ന് പാടാൻ പറയടോ ഉണ്ണിയെ. ഓൻ പോയിക്കോട്ടടോ, ഒന്ന് മാറിക്കൊടുക്കൻ്റെ ഉണ്ണിയെ. Hey!
എന്ത് പറ്റി? സൈറൻ ഇന്ന് നേരത്തെ ആണല്ലോ. ഈ ട്രിപ്പ് ഷീറ്റിൽ ഒന്ന് ഒപ്പിട്ട് എന്നാല് ഓഫീസ് കാര്യങ്ങളൊക്കെ 10 മണി കഴിഞ്ഞല്ലേ നേരം പുലരുന്നതിന് മുമ്പ് വീട്ടു മുറ്റത്താണോ? എത്ര പ്രാവശ്യം പറഞ്ഞു ഈ രാത്രി മുഴുവൻ ലോറി ഓടിച്ച് വരികയല്ലേ സമയട്ടാ? അതല്ലേ ജോലി. ഈ ട്രിപ്പ് ഷീറ്റിൽ ഒന്ന് ഒപ്പിട്ട ഞങ്ങൾക്ക് വീട്ടിൽ പോയി മക്കളെ കണ്ടിരുന്നൂടെ കുറച്ചുനേരം. എന്തിനു മക്കളെ മാത്രം കാണുന്നു? തള്ളമാരെ കൂടി കണ്ടോ? നാളെ ട്രിപ്പൊന്നും ഇല്ലല്ലോ. ഏഹ് ഗണപതി, ഇനിയല്ല ഓഫീസില്, ദാ വരുന്നു. കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി 10:30 വരെ ഞാൻ പറഞ്ഞതാണ്. വിഘ്നേശ്വരായി ഗണപതിയെ ധർമ്മ സങ്കടത്തിലാക്കല്ലേ. ഓ, രാവിലെ തന്നെ ഒളിമ്പിക്സിലേക്കുള്ള പരിശീലനം ആരംഭിച്ചോ? അമ്മ എവിടെ മോളെ? സ്കൂളിൽ പഠിക്കുമ്പോ ഷുവോ ചേർപ്പെട്ടിരുന്ന? രണ്ടും ഇട്ടിരുന്നില്ല. അതെന്താ? ഇടാനില്ലായിരുന്നു. ഗണപതി ഇനി അടുത്തെത്തി. മുന്നിലെത്തി. ഓ, അവതരിച്ചോ ഗണപതി. ഞാൻ പതിവിൽ 1.5 മിനിറ്റ് നേരത്തെയാ. പപ്പയട്ടൻ 1.5 മിനിറ്റ് നേരത്തെ ഉണർന്നോണ്ടാ അങ്ങനെ തോന്നിയത്. ഉറങ്ങിയിട്ട് വേണ്ടടോ ഉണരാൻ? ഉത്കണ്ഠ വല്ലതും അല്ല, മനപ്രയാസം വല്ലതും? സഹായിക്കണോ? വേണം. മതി. അപ്പു ഇന്നലെ ഇവിടെ എത്തേണ്ടതല്ലേ? ഇന്നെന്തായാലും വരാതിരിക്കില്ല. നിർത്തണോ? ഇന്നലെയും താൻ പറഞ്ഞു കിന്ന് വരുമെന്ന്, മിനിഞ്ഞാന്നും പറഞ്ഞു കിന്ന് വരുമെന്ന്. ഒന്ന് കൊടുവാളെങ്കിൽ മറ്റേ തിടിവാണ്. ഇന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന? എന്താ എന്താ? അല്ല, എന്റെ ഒരു അവസ്ഥയെ. തന്റെ അവസ്ഥക്ക് എന്താടോ ഒരു കുഴപ്പം? 10-45 കൊല്ലായില്ലടോ ഞാൻ തന്നെ കൂടെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്. 46 കൊല്ലം. ആ 46. എന്നിട്ടാണോടോ ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ പെരുമാറുന്നത്? എന്താണാവോ? ഇത്തവണ മംഗലാപുരത്തേക്ക് അപ്പുവിന്റെ ഒപ്പം തനിക്കൊന്ന് പോയിക്കൂടായിരുന്നോ? ഇക്കാര്യം അപ്പുവിനോട് പറഞ്ഞാ ചോദിക്കും ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ എന്ന്. പാപ്പേട്ടനോട് പറഞ്ഞാ പറയാം അവൻ എന്താ കൊച്ചുകുട്ടിയല്ലേ എന്ന്. ഞാൻ ദുരിതങ്ങളിൽ എനിക്കൊരു കൈത്താങ്ങായി നിന്ന് എന്റെ കുട്ടിയല്ലോ എന്റെ അപ്പു. അതെ, എന്ത് കൊതേ. എന്റെ അപ്പുവിനെ ഇന്ന് എനിക്കിവിടെ കാണണം. ആരെയും എനിക്കിവിടെ കാണണ്ട. മക്കളിവിടെ വാ. ഉമ്മ ഉമ്മ. ഓ, ഇപ്പൊ തൃപ്തിയായി ശ്രുതി. ചൂടുവെള്ളം ഉണ്ടായിരുന്നല്ലോ. നാളെയും വരുമല്ലോ അപ്പഴാ. പപ്പേട്ടൻ കുടിപ്പിച്ച വെള്ളം മതിയായില്ല, അതിന്റെ ബാക്കിയായിരുന്നു. മൂപ്പർക്ക് പ്രഷറിന്റെ ഗുളി കൊടുത്തില്ലേ? കൊടുത്തു. അപ്പൊ വിളിച്ച കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നാ ചങ്ങായിക്ക് ഒന്നും ഏശിട്ടില്ല. എന്റെ കുട്ടിയെ ഒറ്റയ്ക്ക് അയച്ചില്ലെന്ന് പറഞ്ഞ് എന്നിട്ട് ഇതേ ഒരൊറ്റ കൊടച്ചില ഡിം കിട്ടി. ഇന്നലെ എന്ന് പറഞ്ഞാ നാളെ കാണുന്ന ഒരു മോനും, ഇന്നെന്ന് പറഞ്ഞാൽ എന്നെന്ന് ചോദിക്കുന്ന ഒരു അച്ഛനും. പോരെ, എന്റെ നാവ് ചൊറിഞ്ഞു വന്നതാ. കല്യാണി മീനാക്ഷിയും വന്നോട്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ എന്റെ വായിന്ന് വല്ലതും കേക്കേണ്ടി വരുമായിരുന്നു. 10-45 കൊല്ലം കൊണ്ട് പറയാത്തതാ ഇനിയിപ്പോ വമ്പത്തരം പറയല്ലേ സമയട്ട. എവിടെ ആ മുഖത്ത് നോക്കി മറുത്തൊരു വാക്ക് മരിക്കോളം മിണ്ടാൻ പറ്റും എനിക്ക്. ഈശ്വരന് നേരെ താഴെ ആ മനസ്സിലാ മനുഷ്യൻ. ഓ, ഉണർന്നു. ഹലോ, പുട്ടെടുക്കട്ടെ. ഹലോ ഹലോ. അല്ലാതെ ഗണപതിയുടെ ഫോണിൽ ബ്രഹ്മാവിനെ കിട്ടുമോ? ഗണപതിയാണ്. അപ്പൊ സ്ഥലത്തില്ല, മംഗലാപുരത്താണ്. ഏ, ലീലാ കോളനിയിലോ? അടിച്ചു പൊളിക്കണ. ഞങ്ങള് കൊറേ പാവങ്ങള് വീടും കുടുംബമായിട്ട് കഴിയുന്ന ഈ കോളനിയിൽ ഇത് പൊളിക്കരുത്. ഇവിടെ താമസം പലരും ഒഴിഞ്ഞു പോകാൻ തയ്യാറാണല്ലോ. നിനക്ക് മാത്രം എന്താടാ? ഇവർക്കൊക്കെ ശിവേട്ടൻ കൈ നിറയെ കാശും കൊടുത്തല്ലോ. കുറച്ച് ആൾക്കാർ കരിങ്കാലി പണി ചെയ്തൊന്നും കരുതി ഇത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് തന്നതാ. പപ്പ മുതലാളി അപ്പുവേട്ടൻ ഇവിടം വിട്ട് ഞങ്ങൾ എവിടേക്കും പോകില്ല. കാശ് കിട്ടിയാൽ എന്താ? ഒഴിഞ്ഞു പോയിക്കൂടെ? ഞങ്ങൾ എന്തായാലും ഒഴിഞ്ഞു പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതെടാ, നന്ദിയില്ലാത്ത നായിഞ്ച മോനെ, നിന്റെ കെട്ടിയോക്ക് പ്രസവ വേദന വന്ന് കടപ്പുറ ആസ്പത്രിയിൽ ഡോക്ടർമാര് തിരിഞ്ഞു നോക്കാതെ കിടന്നപ്പം അവിടെ ഒരു അപ്പട്ട് ഉണ്ടായിരുന്നുള്ളൂ. മനുഷ്യനായാൽ നന്ദി വരണ മാറിക്കോ വന്നെങ്കിൽ പണി തീർത്തിട്ടേ പോകൂ ഞങ്ങള്. മാറവിടുന്ന് ഇംഗ്ലീഷ് കേരള
ും പോലീസിനെയും വിട്ട് തല്ലി ചതച്ചുകൊണ്ടും പേടിപ്പിച്ചുകൊണ്ടും ഞങ്ങളോട് നൊഴിഞ്ഞു പോകുമെന്ന് വിചാരിക്കണ്ട. ഇതിനൊക്കെ അപ്പുറത്തോട് നീ സമാധാനം പറയേണ്ടി വരും. സർ കമ്മീഷണർ, നിർത്ത് കുണ്ട ചോറിന് നന്ദിയില്ലാത്തവ ഞാനൊന്ന് പറയല്ലേ സാറേ. എന്താണോ കമ്മീഷണർ കോളാ വന്നത്? കോളിന് വിളിക്കൽ നിർത്തിവെക്കാം. നിർത്തിവെക്കാനോ? അതെ, സാറിനോട് കമ്മീഷണറെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീടും കുടിയും ദൈവം കാവലുണ്ട്. പുതിയ ആളാ ലീല ഗ്രൂപ്പിലെ അപ്പു, പപ്പം മുതലാളിയുടെ മൂത്ത മകൻ. ഞാൻ അപ്പു. വന്നത് പരാതി വല്ലതുമാണെങ്കിൽ ഒരു കഷം വെള്ളക്കടലാസം എഴുതി തന്നാ മതി. അങ്ങനെ എഴുതി അവതരിപ്പിക്കാൻ മാത്രമുള്ള പരാതിയൊന്നും ഇല്ലല്ലോ. എന്നാ പോവാ, ഇങ്ങി വേടാ പോവാ. അവരെ ഞാൻ അവിടെ കൊണ്ടുവന്നത്. നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണല്ലോ വിളിച്ചോണ്ട് പോവാൻ ഞാൻ വന്നത്. ക്രിമിനലുകളെ പോലീസ് പിടിച്ചോണ്ട് വന്ന പുറകെ താമന്ന് തിരിച്ചങ്ങ് ഒലത്തിക്കൊണ്ട് പോവോ? രാജശേഖരൻ പുതിയ ആളാണല്ലേ ഈ കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റിൽ പോട്ടറായിട്ട് ജീവൻ തുടങ്ങുന്നത്. ഒലത്തുക പുളുത്തുക എന്നൊക്കെ ഉള്ള നാലാം തരം പോലീസ് സ്ത്രീയെങ്ങാനും വായിന്ന് വീണ എനിക്ക് പതിനാലാം തരം നല്ല അസൽ അവിയൽ തെരിവരിയേ. അതിലെല്ലാം ഉണ്ടാവേ ഇറച്ചിയും മീനും പച്ചക്കറിയും നല്ല മുഴുത്ത പഴങ്ങളും ഒക്കെ. ഒരു പോട്ടർ പോലീസ് തെറിവിളി മത്സരത്തിന് വന്നതല്ല ഞാനിവിടെ. ഇവരെ കൊണ്ടുപോകാനാ? അത് ഞാൻ കൊണ്ടുപോയിരിക്കും. കസ്റ്റഡിയിലെടുത്ത് അക്രമികൾ ഇറക്കിക്കൊണ്ടുപോകാനോ? എന്നാ എനിക്ക് ഒന്ന് കാണണം. കസ്റ്റഡിയിലെടുത്തു ആരെ? അപ്പൊ മറ്റവന്മാരെ എന്ത് എടുത്തിട്ട് പൊങ്ങിയില്ലേ സാറിന്? ഗുണ്ടായുസത്തിന്റെ ബലത്തിൽ ലീലാ കോളനി പൊളിച്ചു നീക്കാമെന്ന് അക്രമികൾ യോഗ്യന്മാർ. അവരവരുടെ കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എതിർത്ത് നിന്ന പാവങ്ങള് അക്രമികൾ. നന്നായിണ്ട്, അക്രമികൾക്ക് ആശുപത്രി ചികിത്സ, അരുതെന്ന് പറഞ്ഞ കരഞ്ഞ പാവങ്ങൾ അമ്മായിമ്മയുടെ വീട്ടിൽ കസ്റ്റഡിയിൽ. ശിവന്റെ കാശ് വാങ്ങി പോക്കറ്റിലിട്ട് കളിക്കാൻ നിൽക്കില്ല മാഷേ. എട്ടാം ക്ലാസ് ഈ വിദ്യാഭ്യാസം നിർത്തി ചുമടെടുക്കാൻ തുടങ്ങിയതിന് ഇഷ്ട. ഇംഗ്ലീഷ് ഒന്നും ഈ ചെവിയിൽ അങ്ങനെ സൈസാവൂല, കേറൂല. നിർബന്ധാച്ചാ വീട്ടിൽ പെണ്ണുങ്ങൾ പഠിച്ചാണെങ്കിൽ അവിടെ ഒന്ന് സൈസാക്കി നോക്ക്, ചിലപ്പോ കേറും. ഇംഗ്ലീഷേ അധിക പ്രസംഗം വേണ്ട, ഇത് പോലീസ് സ്റ്റേഷനാ. സാർ എത്ര കാലമായി കസബ പോലീസ് സ്റ്റേഷൻ കാണാൻ തുടങ്ങിയിട്ട്? ഈ അടുത്ത കാലം മുതലല്ലേ, 10-17 വയസ്സ് മുതൽ ഞാൻ കയറി ഇറങ്ങാൻ തുടങ്ങിയതാ. പോലീസുകാരെ അടി പിടിക്കാനല്ല, അധിക പ്രസംഗം, അടിപിടി, അക്രമം, കത്തിക്കുത്ത് മുതലായ കേസുകളിൽ പെട്ടിട്ട് നിങ്ങളെ പോലെയുള്ള ഒരു പെടുത്തിയിട്ട് പിന്നെ അടുത്ത കാലം മുതൽ ഇവർക്കൊക്കെ വേണ്ടിട്ട്. നിങ്ങൾ ഈ കാണിക്കുന്ന പോക്കിനെ ഗൗരവം പിന്നെ മനസ്സിലാവും. അറിയാം, ഇപ്പൊ ഇത് എന്റെ കണക്കിൽ വെച്ചേക്ക്. ഇതിൽ നിന്നുണ്ടാകുന്ന കൊടക്കടി ഞാൻ സഹിച്ചു. സമി, ആ കള്ളാസങ്ങൾ കൊടുത്ത് നേരായ വഴിക്ക് ഇവരെ ഇറക്കിക്കൊണ്ടുപോകാൻ ഞാൻ വന്നത്. അതിനെതിരെ നിന്നാ നമ്മൾ രണ്ടാളും സൂയിപ്പിലാവും. എന്തിനു വെറുതെ കച്ചറ? ഹലോ ഹലോ, ഉണ്ടല്ലോ, കൊടുക്കാം. കമ്മീഷണർ രവിശങ്കർ. നമസ്കാരം സാർ. ശിവനോ? അവൻ അവിടെ തന്നെ ഉണ്ടാവുമെങ്കിൽ ഞാൻ വരാം. ശരി സാർ. നിങ്ങളുടെ അച്ഛമ്മ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന കാലത്ത് വാങ്ങിയ സ്ഥലം. അതിൽ ഇവരുടെ വിഹിതം അവിടുത്തെ പാവങ്ങൾക്ക് ഇഷ്ടദാനം നൽകി. അതൊരു വലിയ കാര്യമല്ലേ മിസ്റ്റർ ശിവൻ? ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് അവകാശപ്പെട്ട എന്റെ സ്ഥലത്ത് എനിക്ക് കൺസ്ട്രക്ഷൻ തുടങ്ങണം. ആ കോളനിയുടെ പുറകെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞങ്ങളുടെ ലാൻഡിലേക്കുള്ള വഴി മുടക്കിയാണ് ആ തെണ്ടി കോളനി അവിടെ ഇരിക്കുന്നത്. തെണ്ടി കോളനി അല്ല, ലീലാ കോളനി. ആ അത് അവിടുന്ന് മാറ്റാൻ എന്തും ഞാൻ ചെയ്യും. കണ്ടല്ലോ വമ്പത്തരം. മാന്യമായിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ലാതെ കണ്ണി കണ്ടിടത്തൊക്കെ ഞങ്ങളുടെ കുടുംബത്തെ അച്ഛനെയും പുലയായിട്ട് പറഞ്ഞു നടക്കുന്ന ഇവരുമായിട്ട് വർത്തമാനത്തിരിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. ഇതങ്ങനെ പറഞ്ഞു തീരേയില്ല. പിന്നെ എങ്ങനെ തീർക്കാനാ ഉദ്ദേശം? ശിവൻ എങ്ങനെ തീർക്കണം? അങ്ങനെ തീർക്കാം, പറഞ്ഞു തീർക്കാം, തല്ലി തീർക്കാം, പൊളിച്ചു തീർക്കാം. ഇനി ഒന്നായിട്ട് അങ്ങനെയാണ് തീർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ എല്ലാത്തിനും റെഡി. പൊളിച്ചു തന്നെ തീർക്കാം. കാശ് കൊടുത്താൽ ഒഴിഞ്ഞു പോകാൻ കോളനിക്കാർ തയ്യാറായാൽ പിന്നെ അത് പൊളിക്കാൻ എനിക്ക് ആരുടെയും സമ്മതം വേണ്ടല്ലോ. വിവരക്കേടാണ് ശിവ. കാശെന്ന് കേൾക്കുമ്പോ കണ്ണുമഞ്ഞളിക്കുന്നതും വാല ചുരുട്ടുന്നതും നിങ്ങളെ പോലുള്ള പണക്കാരാ. കാശിനേക്കാൾ ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കുന്നവരാ കാടിയാണെങ്കിലും മൂടിക്കുടിക്കുന്ന പാവപ്പെട്ടവർ. പട്ടിണിയും പരിവട്ടവും അനുഭവിച്ചു നടന്ന കാലത്ത് അവിടെ ഒരു കൂരപ്പുരയിൽ ഞാനും എൻ്റെ അച്ഛനും അമ്മയും കൂടെ താമസിച്ചു. ഞങ്ങൾ ആ സ്ഥലം അവർക്ക് ഇഷ്ടദാനം കൊടുത്തപ്പോൾ അവരെൻ്റെ അമ്മയുടെ പേരാണ് ആ കോളനിക്ക് വിളിച്ചത്. അത് ആ പേരിൽ അവിടെ തന്നെ കാണും. ശിവനൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആ സ്ഥലം വെക്കാൻ തീരുമാനിക്കും. പൊന്നും വിലക്ക് ഞാൻ എടുത്തോളാം.
പൊന്നുമലക്ക്. ഞങ്ങൾ എന്നും വിൽക്കേണ്ടവരും നഷ്ടപ്പെടേണ്ടവരും, ലീല ഗ്രൂപ്പ് എന്നും വാങ്ങുന്നവരും നേടുന്നവരും ഒരു തരി മണ്ണിയാൻ വിട്ടുതരില്ല. അവിടെ ഞാൻ ഉദ്ദേശിച്ച നടക്കും, നടത്തിയിരിക്കും. സാറ് തരുന്ന ഉറപ്പിൽ വേണം എനിക്ക് ഇവിടെ ഇറങ്ങാൻ. കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പഠിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. അതുവരെ അവിടെ മറ്റ് നടപടികൾക്ക് ഒന്നും അനുവദിക്കില്ല, പോരെ. ശിവ, പഴയ കല്ലായിപ്പാലത്തിന് 1200 കൊല്ലം പഴക്കണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ 200 വയസ്സുള്ളവരാരും ആ പാലത്തിന്റെ മേലെ കൂടെ നടന്നതായി കേട്ടിട്ടില്ല. ഭൂമിയോടും സ്വത്തിനോടുമുള്ള ആക്രാന്തം മൂത്ത് എന്റെ അമ്മന്റെ പേരിൽ ആ മണ്ണിലെങ്ങാനും ഗുണ്ടായുസം കാണിക്കാൻ വന്ന അമ്മയാണ് ഞാൻ ഇറങ്ങേ കളിക്കുകയും ചെയ്യും. ആ കളി കാര്യം എല്ലാരും ഉറങ്ങിയോ? ഇല്ല. എന്റെ അമ്മേ, നീ ആ പെട്ടിക്ക് നിർത്തിച്ച അല്ല, നീ ഉറങ്ങിയില്ലേ? ഉറങ്ങിയ ആൾ ഇങ്ങനെ നിന്ന് തുണി മടപ്പോ? മക്കൾ ഉറങ്ങിയോ? നിങ്ങൾ ഉറങ്ങിയ ആൾക്കാരുടെ സെൻസസ് എടുക്കാൻ ഇറങ്ങിയതാ ഈ നട്ടപ്പാതിരിക്ക്? ചോദിച്ചു പോയതല്ലേ പൊന്നാരെ. മക്കൾക്ക് ലോകകാര്യങ്ങളൊന്നും നോക്കാനില്ലല്ലോ. അച്ഛനെ നോക്കിയിരുന്നു, മടുത്തപ്പോ ഉറങ്ങി. കോഴിക്കോട്ടങ്ങാടിയിൽ ഇന്ന് രാവിലെ എത്തിയെന്നാണല്ലോ അറിവ്. എന്തൊക്കെ കഴിഞ്ഞിട്ടാണാവോ ഈ എഴുന്നള്ളത്. അതെ, താനൂർക്ക് ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്ക എല്ലാം തമ്പാനൂർക്ക് പോയിന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ ചക്ക മാവിലാ കായ്ക്കുന്നു. മാവിലുണ്ടായ ചക്ക തിന്നാൻ പറ്റുമെന്ന് മാവിലായി ചെന്ന് കാർന്നോമാരോട് ചോദിച്ചപ്പോ കാർന്നോമാര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ലേ. അപ്പോട്ടങ്ങോട് പോന്നു വന്നുലോ. ഇന്ന് കുറച്ച് ചക്ക തിന്നും. അകത്തൊരു മാവിലായിക്കാരൻ കാരണവരെ കാത്തിരിക്കുന്നുണ്ട്. സുപ്രീം കോടതി കോപിച്ചിട്ടാ? നീയും കൂടെ വാ, ജാമ്യം എടുക്കാൻ ഒരാളല്ല നല്ലതാ. ഞാൻ ഈ നാട്ടുകാരത്തി അല്ലേ. മാവിലായിക്കാരി? അതെ. കണ്ണടച്ച് കിടക്കുന്നതാ സന്തോഷം, കണ്ണിൽ പെടാതെ പോകാലോ അല്ലേ, അപ്പൊ കണ്ണടയുന്നതാ ഇഷ്ടം. അതെ, ടൗണിൽ വന്നിറങ്ങിയപ്പോ ഒരു 100 പ്രശ്നങ്ങൾ. പൂരത്തിനൊടുവിൽ ആ വെടിക്കെട്ട് അതൊരു ചടങ്ങ, കാര്യമുള്ള കാര്യമൊന്നും അല്ല, ഒരു രസത്തിന് എന്ന പോലെ ഉള്ളൂ അച്ഛൻ. എല്ലാം കഴിഞ്ഞിട്ട് ഒടുവില് രസത്തിനൊരു കാണല് അല്ലടോ. അച്ഛനൊന്ന് എണീറ്റിരിക്കണോ? എന്തിനാ? എന്റെ നടുമോന്ത് നോക്കി രണ്ടെണ്ണം പൊട്ടിക്കാൻ. അല്ല, അതാ ഈ ചങ്കു കുത്തിക്കീറിന വർത്തമാനത്തെക്കാളും നല്ലതേ. അല്ലടോ, എനിക്കൊരു സംശയം. ഈ രാത്രിയിലോ? അല്ലാതെ പകല് സംശയിക്കാൻ നിന്നെ കിട്ടിയിട്ട് വേണ്ടേ? സംശയം എന്താന്ന് പറഞ്ഞില്ല. നിനക്ക് ഉത്തരവാദിത്വം കൂടി കൂടി ഒരു അന്തം കിട്ടാതെ ആവുന്നുണ്ടോ? ഫലം കഴിച്ചോ? അല്ല, ഇന്ന് രാത്രി അച്ഛന്റെ ഭക്ഷണം ഞാനാണോന്ന് അറിയാനാ. എടോ, ഞാൻ കാര്യമായിട്ട് പറയാം, ഇനിയെങ്കിലും നീ നിന്റെ ഈ നാട്ടുകാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക. അതൊക്കെ ഏൽപ്പിക്കാൻ 100 നമുക്ക്. അതായത് ഞാൻ വിളിച്ചാ വിളിയേക്കുന്ന സ്ഥലത്ത് ഉണ്ടാവണം നീ, അത്ര തന്നെ. ചെന്ന് വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. നിറഞ്ഞല്ലോ, പോടാ. ഇന്നെന്താണാവോ എം ഡിയുടെ മൂഡ്? കടിയും കൊരയുമാണോ അതോ കളിയും ചിരിയുമാണോ? ദൈവത്തിനറിയാം. 5-6 ദിവസം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നെ ക്രോസ് വിസ്താരം ഓറപ്പാ. എന്തൊക്കെ കുഴപ്പങ്ങളാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊന്ന് പരിശോധിക്കുന്ന എല്ലാവർക്കും നല്ലതാ. എനിക്ക് വടി വിഴുങ്ങിയ പോലെ നിൽക്കാതെ എന്തെങ്കിലും ജോലി പോയി ചെയ്യൻ്റെ മാഷേ പോ. ആരാ ഇയാള്? ആരാണാ? എന്റെ മോനെ സ്കൂളിൽ ചേർത്തോ? ചേർത്തോ പോട്ട. ആ സൂപ്പർവൈസർ മുരുകൻ ഒന്ന് വിളിക്ക്. മുരുകൻ ഒന്ന് ഇങ്ങോട്ട് വരിക. എന്തേ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നെ? നോക്കാൻ പാടില്ല. അല്ല, രാവിലെ അച്ഛന്റെ വക ഒരു നോട്ടം കഴിഞ്ഞതാ. കുറച്ചു ദിവസമായില്ലേ കണ്ടിട്ട്? മെലിഞ്ഞു പോയി നോക്കിയതാ. അത്രേ ഉള്ളൂ? അത്ര മാത്രമേ ഉള്ളൂ. ആ, എങ്ങനെയുണ്ട് ബസ് സർവീസ് ഒക്കെ? നടക്കുന്നു. നമ്മുടെ ബസ്സൊക്കെ നടക്കണം, ഓടുന്നില്ലേ? ഉണ്ട്. ഇല്ല, ഈ ഒരാഴ്ചന്റെ ഇടയിൽ എത്ര ട്രിപ്പുകളാണ് മുടങ്ങിയത്? പാലക്കാട്, വയനാട്, നിലമ്പൂർ ഒന്നും ഓടിയിട്ടില്ല. വണ്ടികൾ ഏറെയും കട്ടപ്പുറത്താ ഇല്ലേ മുരുക? അത് സ്പെയർ പാർട്സ് എത്താൻ വൈകിയതിനെ കൊണ്ട്. കാരണങ്ങൾ ഉണ്ടാവും. സാമി അറിഞ്ഞിരുന്നില്ലേ? ഇല്ല. എന്നാ മംഗലാപുരത്തിരുന്ന ഞാൻ അറിഞ്ഞു. മുരുക,
ഇത് എന്റെ അമ്മയ്ക്ക് പറയിപ്പിക്കുന്ന അനാസ്ഥയാ, മനസ്സിലായോ? അത് എന്ത് കുതേ, കളക്ഷൻ ഉണ്ടാക്കല് മാത്രല്ല ബസ് സർവീസ്. എന്താ സ്വാമി സർവീസിന്റെ മലയാളം? സേവനം. ആ എന്നാ അങ്ങനെ ഒന്നുകൂടെ, മറ്റു വാഹനങ്ങളില്ലാത്ത വയനാട് നിലമ്പൂർ ഭാഗത്ത് ഉള്ളോട്ടൊക്കെ സാധ മനുഷ്യന്മാര് ലീല ബസ് കാത്തു നിൽക്കും. ലീല വരാത്തോണ്ട് പണി തുടങ്ങി, ലീല വരാത്തോണ്ട് ആശുപത്രി പോയില്ല, ലീല വരാത്ത ചതിയായി പോയി എന്നൊക്കെ പാവങ്ങൾ പറയും. ഈ ലീല ലീല എന്ന് പറയുന്നത് എന്റെ അമ്മന്റെ പേരാണല്ലോ, ആണോ? ആ അപ്പൊ ചുരുക്കത്തില് നാട്ടുകാരെ കൊണ്ട് എന്റെ അമ്മയ്ക്ക് പറയിപ്പിക്കില്ല നിങ്ങൾ ഈ ചെയ്യണത്. ഞാനങ്ങോട്ട് വർക്ക്ഷോപ്പിലേക്ക് വരണ്ട്. മുരുകൻ ചെല്ല് സ്വാമി. ഓ സ്വാമിയുടെ പേര് ഗണപതി എന്നല്ലേ? അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ അങ്ങനെയാ വിളിച്ചത്. എന്തേ മാറ്റണോ? അല്ല മുരുകനോട് പോകാൻ പറഞ്ഞപ്പോ ഗണപതി പോകുന്നത് കണ്ടു, അതുകൊണ്ട് ചോദിച്ചാ. ഗണപതിയും മുരുകനും സഹോദര ദൈവങ്ങളാണല്ലോ, അതുകൊണ്ട് അറിയാതെ പോയി പോയി. ഇനിയിപ്പോ അറിഞ്ഞോണ്ട് പോയാ മതി. മോളെ ഇന്ന് എന്താ പ്രശ്നം? ഇനിയും അച്ഛന്റെ കൂടെ എന്നെ കൊണ്ട് വയ്യ. ഈശ്വര കാര്യങ്ങൾ അത്ര മനസ്സിലോ? കീരിക്ക് പുറകെ ചെങ്കീരി എന്ന് പറഞ്ഞ പോലെ താനു ഇങ്ങെത്തി. അല്ല ചിത്രഭാനു, അഡ്വക്കേറ്റ് ചിത്രഭാനു, അഡ്വക്കേറ്റ് ചിത്രഭാനു. അറിയാത്തോണ്ട് ചോദിക്കും, അറിയാത്തതല്ലേ ചോദിക്കൂ. പോയിന്റ് ഇപ്രാവശ്യം ആരാരെയാ സംശയിച്ചത്? പറയേണ്ട അടുത്ത് ഞാൻ പറഞ്ഞോളാം, താൻ ടൂറിസ്റ്റ് ടാക്സിക്ക് കാശ് കൊടുക്കും. കം ഓൺ ക്വിക്ക്. ഗണപതി എത്തി. എന്താ നിങ്ങളുടെ പുതിയ പ്രശ്നം? എത്തി. വിളിച്ചോ? വിളിച്ചു പോയി. ഇവരുടെ കാര്യത്തിൽ ദൈവത്തിന് വിളിക്കുന്നതിനേക്കാളും നല്ലത് തന്നെ വിളിക്കുന്നതാണല്ലോ. അതെന്താ അത്? ഈ ചിത്രഭാനുവിന് ഇത്തിരി ബുദ്ധി നൽകാൻ വിഘ്നേശ്വരന് മനസ്സുകൊണ്ടൊരു തേങ്ങ അടിച്ചതാ. നടക്കാത്ത കാര്യത്തിന് വെറുതെ ഇങ്ങനെ ഉടച്ചു തീർക്കണോ തേങ്ങ? എന്റെ മക്കള്, ഞാനും നിന്നെ നിന്റെ മക്കളെ കണ്ട് എനിക്ക് അറിഞ്ഞൂടെ. ഒന്നിക്കറിയ അല്ലേ പറയ. എന്നെ സംശയ, തിരിഞ്ഞാലും മറിഞ്ഞാലും സംശയ. ഏട്ടനറിയോ, വീട്ടില് പാലും കൊണ്ടൊരാക്ക് വന്നൂടാ, പച്ചക്കറി കൊണ്ടൊരാക്ക് വന്നൂടാ, പത്രം കൊണ്ടൊരാക്ക് വന്നൂടാ. എന്നെ സംശയിച്ച് വീട്ടിലിരിക്കാ, ഒരു പണിക്ക് പോവില്ല. ഇവളെങ്ങനെ സംശയിക്കുന്നു എന്ന് എനിക്ക് സംശയമില്ലാതില്ല, പക്ഷെ കാര്യം അതല്ല. ഒന്നിങ്ങോട്ട് മാറാമോ? സോറി സോറി സോറി. പട്ടാപ്പകല് പിടിച്ചു പറയും കൊലയും നടക്കുന്ന കാല. വിവിധ രൂപത്തിലും ഭാവത്തിലും സെയിൽസ്മാൻമാരായിട്ടും മറ്റു വേഷങ്ങളും വീട്ടിൽ വരുന്നവരെ ഉത്തരവാദിത്തമുള്ള ഒരു ഗ്രഹനാഥൻ എന്ന നിലയ്ക്ക് അത് ആരാ വന്നതെന്ന് ചോദിച്ചു പോയി. ഉടനെ അവള് ധരിച്ച് അവള് സംശയിച്ചിട്ടാണെന്ന്. പിന്നെ മക്കളെ കൂട്ടി കാറു കൊടുത്ത് ഒറ്റ പോക്കാ. അപ്പുപ്പാ ഇന്നിവിടെ വെച്ച് പിരിയുന്ന, അവിടെ വെച്ച് അച്ഛനും അമ്മയും വാക്ക് പറഞ്ഞത്, എന്നിട്ട് പിരിഞ്ഞു. അപ്പുപ്പാ പിരിച്ചില്ല, ഒന്ന് ഒടിക്കാൻ തീരുമാനിച്ചു ഞാൻ. എന്നാ പെട്ടെന്ന് ഒടിക്കുന്നു. ഇവൻ വീട്ടിലും അങ്ങനെയാ, തമാശക്കാരനാ എന്നെ പോലെ. പെങ്ങളെ ഏതെങ്കിലും ഒരു മുറിയുടെ ചാവിയോ ഒന്ന് തരുമോ? ഏതെങ്കിലും ഒരു മുറിയുടെ ചാവിയോ? എന്താ ഹോട്ടലാ? അളിയനും രാധയ്ക്കോടെ തന്നെ ഈ വീട്ടിലൊരു മുറിയില്ലേ? വിവാഹമോചനത്തിന്റെ വക്കീലെത്തി നിൽക്കുന്ന ഭർത്താവിന് ഭാര്യ വീട്ടിൽ എവിടെയാണറിയാം മുറി? എങ്കിലും ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതികൂടം എന്നുടേ ആരാമത്തിൽ എന്ന ബാബുരാജ് ഈണം നൽകിയ ഒരു പാട്ടില്ലേ, അത് പിരിയുന്നതിന് മുമ്പ് ഭാര്യയെ ഞാൻ പാടി കേൾപ്പിക്കും. ആ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സാമിക്കും കേക്കാം, എനിക്ക് വിശന്നിട്ട് പാടില്ല. അളിയനോ ഇങ്ങനെ ഒരുത്തൻ, നിനക്കെങ്കിലും ഒരു പൊടിക്കൊന്ന് വിട്ടുകൊടുത്തൂടെ? തന്തേ നള്ള ഇങ്ങനെ സംശയിച്ചും തമ്മിത്തല്ലിയും കഴിയുന്ന വീട്ടിൽ വളരുന്ന കുട്ടികളെ ചീത്താവൻ എടുപ്പാ, അത് മറക്കണ്ട. കൊഴുതെ അവൻ പറഞ്ഞത് കേട്ടില്ലേ ചെല്ലേ? നിക്ക് എന്നും താൻ എനിക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഈ ഒരൊറ്റ കാര്യത്തിൽ തന്റെ കണക്ക് തെറ്റി. അഡ്വക്കേറ്റ് കുഞ്ഞുകൃഷ്ണമേനോന്റെ അനന്തരവനാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ പറഞ്ഞ് താൻ ഒരുത്തും കാരണമല്ലടോ എന്റെ മോളെ ഞാൻ ആ വിട്ടിക്ക് കെട്ടിച്ചു കൊടുത്തു. ചക്കയാവുമ്പോ ചൂഴ്ന്നു നോക്കാം, പക്കിയിലാവുമ്പോഴോ? ആ അതൊരു പോയിന്റാ. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? അല്ല എല്ലാം കഴിഞ്ഞിട്ട് എന്റെ പുറകീന്ന് ആക്കിയൊരു ഇളി ഉണ്ടല്ലോ, അതുണ്ടോന്ന് നോക്കിതാ. ചിത്രഭാനു കോടതി പോവാതെ വീട്ടിൽ തന്നെ കുത്തിരിക്കുന്നോണ്ടാ ഈ പ്രശ്നങ്ങളൊക്കെ. വക്കീൽ പണിയാ, അത് കള്ളപ്പണിയല്ലേ, അതിന് അഡ്വക്കേറ്റ് ചിത്രഭാനെ കിട്ടൂല. ഓഹോ, അളിയനറിയോ, ഒരു 3-3.5 വയസ്സിൽ തൊട്ടിലിൽ കിടന്ന് നീതി ന്യായം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഉറക്കെ കരഞ്ഞിരുന്നതായി എന്റെ അമ്മ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വക്കീൽ കുപ്പായമിട്ട് ഞാൻ കോടതിയിൽ പോയ ആദ്യ നാളിൽ തന്നെ ഞെട്ടിപ്പിക്കുന്നൊരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. എന്തത്? ഒരേ നിയമപുസ്തകത്തിൽ നിന്നും പഠിച്ച ന്യായവാദങ്ങൾ നിരത്തിയാണ്
കത്തവന് വേണ്ടി ഒരു വക്കീലും കളവ് പോയവനും വേണ്ടി മറ്റൊരു വക്കീലും വാദിക്കുന്നത് ഇതെന്ത് ന്യായമാണ്? ഇതിലെവിടെ നീതി? ശരിയാ, ഇഷ്ടമില്ലാത്ത ഒരു പണിക്കും എന്റെ അളിയൻ പോയി പോരും. അല്ലേ അല്ലേ അല്ലേ, ഒരു കാര്യം കൂടെ ഉണ്ട്, ഒന്നവിടെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ടൂറിസം തിരഞ്ഞെടുത്തത്. ടൂറിസം? ഇനിയിപ്പോ അതുണ്ടോ? അതെ, വൈത്തിരിയിൽ 100 ഏക്കർ സ്ഥലത്ത് റിസോർട്ട്സ്. വിദേശ ടൂറിസ്റ്റുകളാണ് എന്റെ ഇരകൾ. ആദിവാസികളെ കാഴ്ച വസ്തുക്കളായി നിരത്തും. കഥകളി, കൂടിയാട്ടം തുടങ്ങിയ നമ്മുടെ അനുഷ്ഠാന കലാരൂപങ്ങളെ വലിയ വലിയ മരക്കൊമ്പുകളിൽ ഊഞ്ഞാലുകെട്ടി സിനിമാ പാട്ടുകളിൽ കാണുന്നത് പോലെ ആട്ടിക്കൊണ്ടിരിക്കും സ്ലോമോഷനിൽ. അലിയ, വെറും 2 കോടി അതപ്പോൾ ഞാൻ മുടക്കി തരിക. ഭാവിയിൽ ഞാനത് മടക്കി തരാം. അലിയ, ഭാവി ഉണ്ടായിട്ട് വേണ്ടേ ഞാൻ മുടക്കിയത് അളിയ മടക്കി തരാൻ? അതുകൊണ്ട് ഞാൻ ഈ പരിപാടി മൊത്തമായിട്ട് അങ്ങ് മുടക്കിയിരിക്കുന്നു. അളിയ മുടക്കരുത്. അളിയനൊരു നിഷ്കളങ്കന, ബിസിനസ് ഒന്നും കൊണ്ടുനടക്കാനാവില്ല. നമുക്ക് ആവശ്യത്തിന് ബിസിനസ് ഉണ്ടല്ലോ, അത് മതി. ചെല്ലട്ടെ, കുറച്ച് പണിയുണ്ട്. അതെ അതെ. അളിയ, അളിയന്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ തരുമോ? എന്തിനത്? കണ്ടോണ്ടിരിക്കാനാ, എനിക്ക് പണിയൊന്നും ഇല്ലല്ലോ. ആ, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യ്. എനിക്കൊരു മുടക്കൂല്ല, അളിയനൊരു പണിയുമേ. ചെല്ലട്ടെ. അർത്ഥ കൈക്ക് ഉപ്പ് വെക്കാത്തൊരു അപ്പുകളിയൻ. 10-15 എത്തിയുമായ പെൺകുട്ടിയുടെ കല്യാണക്കാരിയാ. അതിലേക്ക് അപ്പുവിന്റെ കൈകൊണ്ട് എന്തെങ്കിലും? അപ്പുവിന്റെ കണക്കിൽ എന്താ വേണ്ടെന്നുള്ളത് കോയൊക്കെ തീരുമാനിക്കാം. കഴിഞ്ഞ ആഴ്ച താമരശ്ശേരിയില് അച്ഛന്മാരുടെ വക സമൂഹ വിവാഹം. 50,000 അപ്പുവിന്റെ വക കണക്കില്. ചെയ്തതും കൊടുത്തതും ഒന്നും കൊട്ടി പാടല്ലേ സാമി. ആര് കൊടുക്കുന്നു എന്നല്ല, എന്തിനു കൊടുക്കുന്നു എന്ന് തന്നെ കാര്യം. പെൺകുട്ടികളുടെ കല്യാണല്ലേ, നടന്നു പോട്ടെ. 50,000 ദൈവം കാവലുണ്ടാവും എല്ലാവർക്കും. ഇറങ്ങട്ടോ കേട്ടോ. ഒരു 50,000 കണക്കിൽ വെച്ച് വിഘ്നേശ്വരന്റെ മനസ്സുകൊണ്ട് ഒരു തേങ്ങ ഉടച്ചതാ. തേങ്ങക്ക് എന്താ മൂപ്പ് പോരെ? എന്റെ അല്ല, ശബ്ദത്തിനൊരു വ്യത്യാസം. മതിയോ? മതി മതി. എന്റെ കണക്കില് എന്റെ കണക്കില് എന്ന് പറഞ്ഞ് കണക്ക് ഏറിയേറി വരുന്നുണ്ട്. കുറച്ചു ദിവസം കഴിയുമ്പോ ഒരാൾ ഇംഗ്ലണ്ടിൽ നിന്ന് വരും, അങ്ങേരുടെ മുമ്പിൽ ഞാൻ കണക്ക് പറയേണ്ടതാ. അല്ല, അനിയ മൂപ്പർ എന്നാ എത്താ? പഠിപ്പും കഴിഞ്ഞു, പരീക്ഷയും കഴിഞ്ഞു, നല്ല 1-ാം ക്ലാസ് പാസ്സാകുകയും ചെയ്തു. പിന്നെ ഒരു പരിചയത്തിന് വേണ്ടി കുറെ കാലം അവിടെ ഒരു വലിയ കമ്പനിയിൽ ജോലിയും ചെയ്തു. പഠിപ്പിന്റെ കാര്യത്തിൽ അവൻ ആരാ മോൻ? പഠിക്കാൻ എന്താ, അപ്പ മോശക്കാരനായിരുന്നു. ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ചാലപ്പുറ ഹൈസ്കൂളിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന എന്നെ നോക്കി ഇമ്പീരിയൽ ഹോട്ടലിൽ നിന്ന് മസാല ദോശം വാങ്ങി കാത്തു നോക്കി എൻ്റെ അച്ഛൻ. ഒരു ദിവസം സ്കൂൾ വിട്ട് മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ വലിയൊരു കിൻഡല് ചാക്കം തലയിൽ തൂക്കി വീടാൻ നിൽക്കുന്ന അച്ഛനെ കണ്ടു. ഇത്തിരിപ്പൊന്ന് ഞാൻ ചെന്ന് പിടിച്ചിട്ട് എന്താ കാര്യം? ഞാനല്ലാതെ വേറെ ആരുണ്ട് പിടിക്കാൻ? പുസ്തകം വലിച്ചെറിഞ്ഞൊരു ഒറ്റ ഓട്ടാ ചെന്ന് പിടിച്ചു. എന്നിട്ടും വീണു പോയി എൻ്റെ അച്ഛൻ, കൂടെ ഞാനും. അന്നെറിഞ്ഞത് പുസ്തകം ചെറിയൊരു ചാക്കട തലയിൽ വെച്ചു. പിന്നീട് അങ്ങോട്ട് പാളയം മാർക്കറ്റാണ് നമ്മുടെ സ്കൂളും കോളേജും ഒക്കെ. തോറ്റില്ലല്ലോ കൃഷ്ണട്ടാ. റാങ്കോട് കൂടിയല്ലേ മാർക്കറ്റിലെ പരീക്ഷ പാസ്സായത് അച്ഛനും മോനും. ഹലോ രാമേന്ദ്ര ഏട്ടാ, വരി വരി. എന്നാ പിന്നെ ഞങ്ങൾ? ഓ ആയിക്കോട്ടെ. ഡോക്ടർക്ക് ഇന്നെങ്കിലും അപ്പനെ കണ്ടേ മതിയാവൂന്ന്. അതെന്താ ഡോക്ടർമാരെ നമ്മൾ അങ്ങോട്ട് പോയില്ല കാണേ? ഞാൻ അച്ഛനെ കണ്ടിട്ടാ വരുന്നത്. കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പു വരട്ടെ, അവനല്ലേ തീരുമാനം എടുക്കേണ്ടത്. ഒരു തമാശയും പറഞ്ഞു അച്ഛൻ. അച്ഛൻ എങ്ങനെയാ? എന്നെ അച്ഛനാക്കും, എന്നിട്ട് മൂപ്പര് മോനാവും. ഒരു വെച്ചുമാറല്ലേ. മനസ്സിലായി, അനിയന്റെ കാര്യങ്ങളൊക്കെ ഏട്ടനാ തീരുമാനിക്കുക അല്ലേ? 10-15 വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിലേ. അവനെ പ്രസവിച്ച അന്ന് രാത്രി അമ്മ മരിച്ചു, പിന്നെ ഞാൻ അവനെ വളർത്തി. അവനെന്നെ അമ്മയെന്ന് വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ അവൻ എനിക്കിപ്പോഴും മോനാണ്. അവൻ ജനിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഈ കണ്ട ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായത് ആ ഐശ്വര്യങ്ങളൊക്കെ രാമേന്ദ്രനായിട്ട് ഞാൻ വിട്ടുതരുന്നത്. അത് മറക്കണ്ട. എൻ്റെ മോളുടെ ഭാഗ്യം, നാളെ അവളുടെ പിറന്നാളാ, 1-ാം വഴിക്ക് വരണം. ക്ഷണിക്കാനും കൂടിയാണ് വന്നത്. അതിനെന്താ? ആയിക്കോട്ടെ. ഭാര്യ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണിന് കുടുംബ മഹിമ നിർബന്ധം, അല്ലെങ്കിൽ നമുക്ക് ലീല ഗ്രൂപ്പിനാ മോശം. കുടുംബ മഹിമ വളരെ നല്ലതാ. ചിത്രബാനുവിന് അത് ആവശ്യത്തിലേറെ ഉണ്ടല്ലോ. എന്നിട്ട് എന്തുണ്ടായി? അല്ലച്ച, ഇത് അപ്പുവേട്ടന്റെ കല്യാണല്ലോ. എന്തേ, നീ ഇവനെ സഹിച്ചു മടുത്തോ? അതല്ല, ഹരി വന്ന് അവനും കൂടി ഇഷ്ടമായിട്ട് വേണ്ടേ ഇതൊക്കെ തീരുമാനിക്കാൻ? അത് വലിയൊരു പോയിന്റ് അല്ലടോ എന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് അച്ഛന്റെ കൂട്ടുകാരന്റെ മോളി ഈ ഇരിക്കുന്ന പൂച്ചക്കണ്ണിയെ അച്ഛൻ പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, എന്നോട് കെട്ടാൻ പറഞ്ഞു, ഞാൻ കെട്ടി. എന്നിട്ട് എന്താ ഉണ്ടായേ? വല്ല കുഴപ്പമുണ്ടായോ? കുഴപ്പമുണ്ടാക്കാനോടോ പെണ്ണ് കിട്ടുന്നത്? എന്റെ മോൻ ഹരി എന്താ കഴിക്കേണ്ടത്, എന്താ ഉടുക്കേണ്ടത്, എവിടെയാ പഠിക്കേണ്ടതെന്നൊക്കെ ഇത്രയും കാലം ഞാൻ തന്നെയാണ് തീരുമാനിച്ചെങ്കിലേ അവന്റെ കല്യാണക്കാരും ഞാൻ തന്നെയാ തീരുമാനിക്കാം. എന്തേച്ചാ, അത് വേറൊരു വലിയ പോയിന്റ് ആണല്ലോ. എന്തുമാത്രം പോയിന്റുകളായി വീട്ടിൽ. എന്തായാലും ഡോക്ടർ മേനോ വന്ന് ക്ഷണിച്ചതല്ലേ. ആ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിന് രണ്ടാളും കുട്ടികളെയും കൂട്ടി ഒന്ന് അങ്ങോട്ട് പോവാ. കൂട്ടത്തിൽ ആ കുട്ടിയെ ഒന്ന് കാണാലോ.
അപ്പുറ്റിയല്ലോ. വരൂ വരൂ വരൂ. ഡോക്ടർ അല്പം വൈകിപ്പോയി, ആളൊക്കെ പോയോ? ഏയ്, അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല. മോളുടെ ഫ്രണ്ട്സും പിന്നെ വേറെ ഒന്ന് രണ്ട് ക്ലോസ് ഫാമിലീസും അത്രേ ഉള്ളൂ. അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റണ്ടേ? ഇറങ്ങാൻ നേരത്തെ ആരെങ്കിലും കയറി വരും, അത് സ്ഥിരം പതിവാ. ഡോക്ടറോട് ഞാൻ പറഞ്ഞു അപ്പു എത്താൻ തിരിച്ചാൽ കാത്തിരിക്കേണ്ടി വരുന്നേ. കാശിക്ക് പുറപ്പെട്ട രാമേശ്വരത്ത് എത്താന്നെ അറിയണവർക്കല്ലേ അറിയൂ. എവിടെ പറഞ്ഞാൽ വരൂ വരൂ. മനസ്സിലായോ ആരാന്ന്? പിന്നെ പത്രത്തിൽ കൂടെ കൂടെ കാണാറുണ്ടല്ലോ, ഉദ്ഘാടനമൊക്കെ ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് ഏത് സ്കൂളിലാ പഠിക്കുന്നേ? സിൽവർ ഹിൽസ്. വാ, ചേച്ചിമാരെയൊക്കെ പരിചയപ്പെടുത്തു. മോളെ, ഇവരുടെ വരവിന്റെ ഉദ്ദേശം പിറന്നാളുകാരിയെ കാണാന്നുള്ളത് മാത്രല്ല, ഒരു പെണ്ണ് കാണല് കൂടിയാ. ഹരി വന്ന് അവര് തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ഒട്ടും വൈകാതെ. അതിനെന്താ, അവിടുന്ന് വന്നു കിട്ടിയാ മതി. ഒക്കെ നടക്കുന്നേ. എന്തായാലും അമേരിക്കയിലല്ല, ലോകത്തിന്റെ ഏത് കോണ് പോയാലും സമാധാനമായിട്ട് കഴിയാലോ ഉണ്ടാക്കും. അപ്പുവിന്റെ കയ്യിലേക്കല്ലേ മോളെ ഏൽപ്പിക്കണത്. ഹലോ, നീയാ? നീ ഇത് എവിടെ നിന്ന് മോനെ? ബോംബെ എന്നോ? എന്നാ പിന്നെ അപ്പേട്ടനെ വിളിച്ചൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? നിന്റെ ഒരു സർപ്രൈസ് ആക്കല്. അല്ല, ഈ ഫ്ലൈറ്റ് എത്ര മണിക്ക് ഇവിടെ എത്തും? ആ, അപ്പൊ അപ്പോട്ടിന് എയർപോർട്ടിൽ നിന്ന് അടുക്കുണ്ടാവും. ഇന്നിപ്പോ നേരം വിളിപ്പിക്കാൻ ഞാൻ കുറെ പാടുപെടുമല്ലോ മോനെ. ശരി ശരി, വെക്കട്ടെ. നീ ഉറങ്ങില്ലായിരുന്നോ? സംസാരിക്കായിരുന്നല്ലേ അവനോട്? ഇങ്ങോട്ടല്ലേ വരുന്നത്? ഞാനൊന്ന് അച്ഛനോട് പറഞ്ഞു. ഈ നട്ടപ്പതിരക്കോ, ഉറങ്ങിക്കോട്ടെ. അപ്പോട്ട് ഇങ്ങോട്ട് ഉറങ്ങാൻ നോക്ക്. ഞാനിപ്പോ കിടന്നാൽ അങ്ങോട്ട് ഇത്തിരി കട്ടൻ ചായ കിട്ടും. കട്ടും ചായയോ? രണ്ട് പെടപടക്കിയാ വേണ്ടത്. കിടക്കാൻ നോക്ക് അപ്പോട്ട. നീ നേരത്തെ വിളിക്കണേ. വിളിക്കാം വിളിക്കാം. ഉറങ്ങപ്പോട്ട. ക്ഷമിക്കണെന്നോ? കണ്ണില്ല മോത്ത്, എവിടേക്കപ്പത്? താനൂർക്ക ചക്ക തന്നാ പോരണോ? ഇപ്പൊ വെള്ളയും വെള്ളിട്ടും ഭ്രാന്തന്മാരിറങ്ങുവോ? ഹായ്. ഹായ്. Hi man, how are you? Fine, thank you. Nice to meet you man. How was your trip? Hi, how are you? Mone Hari. Eta. Friends, this is my one and only brother Appukuttan Menon. Yeah. Not just my brother, but my mother, my guide, my teacher, my soul, my everything. We have heard a lot about you from Hari. Eta, meet my friends. Francis, hello. Pramod, hi. Saji, hello. Suresh. All business freaks. Na panne mone pogille. Ha, po. See you man. Okay Hari. Okay, see you man. Bye. Bye. Okay, bye. Bye. അപ്പോട്ട് നീ വൈറ്റ് ആൻഡ് വൈറ്റ് ഇപ്പോഴും കളഞ്ഞില്ലേ? വെള്ളയും വെള്ളയും ചെക്കന്മാർ ചെത്താനിടുന്ന പോലെ സ്റ്റൈലാക്കാനിട്ടല്ലോ മോനെ പണ്ട്. ഒന്നേ ഉള്ളെങ്കിലും ഒരുപാടെന്നെ തോന്നിക്കാനാ. ഏട്ട സ്കൂളിലെ ചെങ്ങായിമാരോട് കുളൂസ് അടിച്ചിട്ട് ഡെട്ട് വെത്തണുണ്ടെന്ന്. അതില്ലാത്തപ്പോ ഇപ്പൊ ഉണ്ടല്ലോ. ഞാൻ കുറെ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പുവേട്ടന്റെ ഈ വേഷം ഈ പ്രാവശ്യം ഞാൻ മാറ്റി. എനിക്ക് ഈ വേഷം മതി മോനെ, നിന്റെ ഏട്ടന്റെ വേഷം. അല്ല, നീ ഇത്രയും കാലം ഇംഗ്ലണ്ടിൽ പോയി നിന്നപ്പോ ഞാൻ വിചാരിച്ചു നീ നല്ല വെളുത്ത് ചുക ചുകാന്നായിട്ടുണ്ടാവും. എങ്കിൽ പിന്നെ അത്രയും കാലം ഇന്ത്യ പറിച്ച ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുമ്പോ കറത്തിട്ട് പോണ്ടേട്ട. ബെസ്റ്റ് ബെസ്റ്റ്, ഇംഗ്ലണ്ടിൽ നിന്ന് തലച്ചോറിന്റെ എഞ്ചിൻ പണിയും സർവീസും കഴിഞ്ഞു വന്ന് നിന്നെ ഓവർടേക്കാൻ ഞാൻ ഇല്ല മോനെ. ഹരി, അമ്മയെ കണ്ട ഓർമ്മയില്ലാത്ത നിനക്ക് അവളുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ പറ്റാത്തത് ഒരു വേദനയായിട്ട് തോന്നുന്നില്ല? നിന്റെ അമ്മയ്ക്കൊത്ത രണ്ട് കാലുകൾ ദേ നിന്റെ മുമ്പില്, അതിലൊന്ന് തൊട്ടാ മതി, അങ്ങ് സ്വർഗത്തിലിരുന്ന് അവൾ അനുഗ്രഹിച്ചോളൂ നിന്നെ. വേണ്ട അച്ഛാ. പൊക്കല്ലേ പൊക്കല്ലേ, വീണുവേ. അതൊന്നുമല്ല, നേരല്ലേ ഏട്ടാ. ലുക്ക് മിസ്റ്റർ ഹരിയളിയ, എന്താളിയ പുതിയ ബിസിനസ് ഐഡിയാസ് ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യണം. അതെന്താളിയ? അതായത് ടൂറിസം ലീല ഗ്രൂപ്പിന്റെ അടുത്ത സ്റ്റെപ്പ് അതായിരിക്കണം. ഏത്?
അതായത് വൈത്തരിയിൽ, അതായത് വൈത്തരിയിലെ കണ്ണി കണ്ട മരത്തിലേക്ക് ഊഞ്ഞാൽ കെട്ടി ആട്ടുക. അളിയാനായിരിക്കും ആട്ടുന്ന സ്ലോ മോഷൻ. ഒന്നായിട്ട് മുഴുവൻ നീ കേട്ട് കഴിഞ്ഞാൽ തലക്ക് ബോധമില്ലായി പോകുമ്പോ. അളിയ ടൂറിസം എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമാക്കി കളയരുത്. ക്യാഷിന്റെ കാര്യം അവര് രണ്ടാളെയും ഒരുമിച്ച് കണ്ണ് നിറച്ച് കണ്ടിട്ട് കാലം എത്രയായി. ഇന്നൊരു സന്തോഷമുള്ള ദിവസ അല്ലടോ. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? അല്ല, എല്ലാം കഴിഞ്ഞിട്ട് പുറകീന്ന് തനിക്ക് ആക്കിയൊരു ഇലി ഉണ്ട്, അതുണ്ടോന്ന് നോക്കിതാ. കോഴിക്കോടിന്റെ മരവ്യവസായ പ്രതാപകാലമൊക്കെ കഴിഞ്ഞില്ലേട്ടാ, പിന്നെന്തിനാ ഇതും വെച്ചോണ്ടിരിക്കുന്നത്? മോനെ, ഇതിപ്പോ ഒരു ലാഭക്കച്ചവടമായിട്ടല്ല, ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, അവർക്ക് വേറെ പണിയറിയില്ല. അത്തരം സെന്റിമെന്റ്സിലൊന്നും ഒരു കാര്യമില്ല. ബിസിനസ് ഇസ് ബിസിനസ്, അത് ലാഭത്തിനായിരിക്കണം ലാഭത്തിലായിരിക്കണം. ഇതേ പ്രോബ്ലംസ് നമ്മുടെ ഹെഡ് ഓഫീസിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ഉണ്ട്. അതുപോലെ ഈ ബസ് സർവീസ് കൊണ്ടൊന്നും ഇനി അങ്ങോട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറെ കട്ടപ്പുറത്തും റോഡ് ലോഡും നിൽക്കുന്ന നഷ്ടത്തിൽ എല്ലാത്തിന്റെ ഓൾ ഇൻ ഓൾ ആയ ഗണപതി സ്വാമിക്ക് ഇതുവരെ ഇതൊന്നും ഫീൽ ചെയ്തില്ലേ? എന്താ കുഞ്ഞെ? എന്തെന്നോ, അപ്പൊ തന്നെ മനസ്സിലായിട്ടില്ല എന്നർത്ഥം. എല്ലായിടത്തും സ്റ്റാഫ് സ്ട്രെങ്ത് കൂടുതലാണ്. കമ്പ്യൂട്ടർ ടെക്നോളജി കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം അപ്പോട്ടാ. അപ്പൊ തന്നെ ഒരുപാട് മണ്ടന്മാരെ തീറ്റി പോരേണ്ട കാര്യം ഉണ്ടാവില്ല. ഒക്കെ നേരെയാക്കാം. നിങ്ങളുടെ വാ, ഒരു കാര്യം പറയട്ടെ. നീ പറയുന്നൊക്കെ കാര്യമായിരിക്കാം, കാര്യമാണ്. പക്ഷേ ഗണപതി സ്വാമി എന്നൊക്കെ പറയുന്നത് നമുക്ക് അച്ഛനെ പോലെയല്ലേ? നമ്മളെ സ്നേഹിക്കുന്നവരെയും ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരെയൊന്നും കളയാനും കണ്ടില്ല എന്ന് വെക്കാനും പറ്റില്ല. അതീ കുറച്ച് ലാഭമൊക്കെ മതി ഏത് കച്ചവടത്തിലും. ഇതേവരെയുള്ള കുറ്റവും കുറവുകളും ഒക്കെ എന്റെ കണക്കിൽ വെച്ചേക്ക്. നീ പഠിച്ചു വന്നവനല്ലേ, ഇനി അങ്ങോട്ട് നീ തന്നെ വേണം എല്ലാം ആലോചിച്ച് തീരുമാനിച്ച് നടത്താൻ. ഞാൻ ആർക്കും ഫീൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, ഇറ്റ്സ് എ ഫാക്ട്, അത്രേ ഉള്ളൂ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. പിന്നെ നിന്നെ ഇനി അങ്ങോട്ട് ഒറ്റത്തടിയായിട്ട് വിടണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ കച്ചവടത്തിന്റെ ഏടാകൂടങ്ങളൊക്കെ തലയിലേറുന്നതിന് മുമ്പ് ഒരു പെണ്ണങ്ങട് കെട്ടുക. ഏട്ടാ, അതിപ്പോ ഞാൻ ഒന്നും പറയണ്ട. നാളെ ഒരു കുട്ടിയെ കാണാൻ നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാന്ന് ഞാൻ ഏറ്റിരിക്കാം. ഏട്ടന് നിർബന്ധമാണെങ്കിൽ പോയി നോക്കാം. പോയി നോക്കാന്നോ? അപ്പൊ ഒരു ഉറപ്പില്ലേ? കുടുങ്ങോ. എനിക്ക് എന്തോ ഒരു പേടി, അനിഷ്ടാവൂലേ. അപ്പൂന് അറിയോന്നറില്ല, ഞാനൊരു തമാശക്കാരനാ. ഇത് ഡോക്ടർ എപ്പോഴും പറയുന്നതാ. അത് ഇവരുടെ വിവരക്കേട്. അമേരിക്കൻ മലയാളിസിനൊക്കെ ഞാനൊരു തമാശ പറഞ്ഞ അതാണ് തമാശ. എന്റെ മോളെ ലീലാനിലയത്തിലേക്ക് തരാൻ തീരുമാനിച്ചത് അതെന്റെ ഒരു തോൽവി സമ്മതിക്കല. തോൽവിയോ? നിങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് നടന്നു കിട്ടിയാ ഞാൻ ജയിച്ചു. ആ തോൽവിയാണ് എന്റെ ജയം. അല്ല കുറുപ്പാഷേ, തോക്കാനും ജയിക്കാനും നമ്മളുടെ തല്ലിനൊന്നും വന്നതല്ലോ, പെണ്ണുകാണാൻ വന്നതല്ല. പിന്നെ കുട്ടിയെ വിളിക്കുക. ഇവന്റെ ഇരിപ്പ് കാണുമ്പോ എനിക്ക് പിന്നെയും പേടിയാവുന്നുണ്ടേ. ഇഷ്ടാവൂ പിന്നെ ചായ കഴിക്കാ അല്ലേ. അച്ഛന്റെ കൈവരിക്കുന്ന കണ്ടാത്തത് അച്ഛനും പെണ്ണാണോ വന്നതാന്ന്. അല്ല, മോളൊരു തമാശക്കാരിയാണല്ലോ എന്നെ പോലെ. പൂവല്ലേ? എന്താ? അല്ല, ഇഷ്ടായില്ല വേണ്ട പൂവാ. പക്ഷെ അതിവിടെ വെച്ച് പറയണ്ട. പറയും. വേണ്ടടാ. ഞാൻ പറയും ഇഷ്ടായി. എനിക്ക് ഇഷ്ടായിന്ന്. ഇപ്പൊ എന്റെ ഒരു കാര്യം, ഞാൻ ബേജാറായി പോയിട്ടാ. ഇപ്പൊ എന്തായി, ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ രസായി. ഏട്ടോ ഡോക്ടറെ, എന്റെ മോന് നിങ്ങളെ മോളെ 100 വട്ടം ഇഷ്ടായി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ നിക്ക. നാടൊട്ടുക്ക് വിളിച്ച് തന്നെ വേണം കല്യാണം. കാലു പോയതോടെ എനിക്ക് ഈ കോഴിക്കോട് അങ്ങാടി പോയില്ലടോ. അച്ഛൻ കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് പോകണ്ട, കോഴിക്കോട്ട് അങ്ങാടി വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. ഉത്സവാക്കണ ഉത്സവം, അതാ അതിന്റെ പോയിന്റ്. ഭാരത് മോട്ടോഴ്സുകാരെ, ഈ സ്വാമി എന്താ ഈ പറഞ്ഞേ? ഒന്നടങ്ങപ്പൂ, വേണം ശിവന്റെ കാര്യം വിട്.
അവന്റെ അച്ഛൻ പണ്ട് നമ്മളെ സഹായിച്ച മനുഷ്യന് വിളിക്കണം. എവിടെ എപ്പോഴും അച്ഛനെ കള്ളനാക്കി നമ്മളെയും കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരുത്തനെ ഇവിടെ വിളിച്ചു വരുത്തി അന്നം കൊടുക്കേണ്ട ഒരു കാര്യമില്ല. പത്ത് പാവങ്ങളെ വിളിച്ചു വല്ലം കൊടുത്താൽ അവർക്ക് അതിന്റെ നന്ദി ഉണ്ടാവും, നമുക്ക് അതിന്റെ പുണ്യം ഉണ്ടാവും. എടോ, വിവാഹം മരണം ഇതൊക്കെ വരുമ്പോ എല്ലാം മറക്കണം. ഇങ്ങനെയൊക്കെ അല്ലേ മനുഷ്യ ജീവിതം വൃത്തിയാവുക. ഓ, അച്ഛന്റെ തീരുമാനം അതാണെങ്കിൽ അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. എന്താച്ചാ ചെയ്യ? ശിവന്റെ വീട്ടില് ഇപ്പോഴും ആ നല്ലൊരു സ്ത്രീ സുശീലയിച്ച് ജീവിച്ചിരിപ്പുണ്ടേ. ഈ വീട്ടിലൊരു കല്യാണം നടന്നിട്ട് അവരെ ക്ഷണിച്ചില്ല എന്നുള്ളൊരു വേദന അവർക്കുണ്ടാവണ്ട. എഴുതിടോ, ശ്രീമതി സുശീല ഗോപിനാഥൻ, ഭാരത് മോട്ടോഴ്സ്, നടക്കാവ്, കോഴിക്കോട്. അപ്പൊ ഇതാലേ പരിപാടി. ഞാനിപ്പൊ അപ്പൂപ്പനോട് പറയും. ഇത് പെണ്ണ് കണ്ട കൈ കണ്ടൊരു മരുന്നാ. അതൊക്കെ ഇരിക്കട്ടെ. മോക്ക് രേവതി ആന്റി ഇഷ്ടായോ? വലിയ കുഴപ്പമില്ല. ചെറിയച്ചനോ? കുഴപ്പമില്ലല്ലേ. അതല്ല, ആന്റിക്ക് ചെറിയച്ചന് ഇഷ്ടായോ എന്ന് ചോദിച്ചോ. പറ്റിയില്ല. എന്തൊരു മണ്ടനാണ്. ഫോൺ വിളിച്ച് ചോദിച്ചുടൈനോ? അതിന് ഫോൺ നമ്പർ ഇല്ലല്ലോ ചെറിയച്ചന്റെ കയ്യില്. ഓ, അതൊക്കെ വാങ്ങി വെക്കണ്ടേ. ലണ്ടനിലെല്ലാം പഠിച്ചു പറഞ്ഞു തന്നെ മണ്ടയില്ല. ഇതാ 9447077861. ആളുറങ്ങുന്നതിന് മുമ്പേ വിളിച്ചോ. താങ്ക് യു മാഡം. അതെ, കൂടുതൽ കൊഞ്ചി കൊളാക്കാൻ നിക്കണ്ട. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോട്ടെ മോനെ. പറഞ്ഞോളൂ. അത് അപ്പോഴത്തെ ഒരു ടെൻഷനില് ചോദിച്ചില്ല. ഇഷ്ടായോ? അതെന്തേ വെറും ഒരു മൂളല്ല ഒതുക്കിയത്? ഇഷ്ടായി. എന്നെയോ? അത് ഒരു സംഗീതം കേൾക്കുന്നൊരു സന്തോഷം, കേൾക്കാത്തൊരു സംഗീതം കേൾക്കുന്നൊരു സന്തോഷം, മായാത്തൊരു മഴവിൽ കാണുന്നൊരു സന്തോഷം, അഴകിൽ പുഴയഴകിൽ കുളിരണിയും സന്തോഷം. ആരുമറിയാതെ ചേർന്ന് നിന്നപ്പോൾ നൂറ് സ്വപ്നങ്ങൾ നെയ്ത സന്തോഷം, കേൾക്കാത്തൊരു സംഗീതം കേൾക്കുന്നൊരു സന്തോഷം. പടവിൽ വന്നവളേ കേൾക്കാത്തൊരു സംഗീതം.
മായാത്തൊരു മഴവില്ല് കാണുന്നൊരു സന്തോഷം. അങ്ങനെ പോണു അച്ഛൻ അകത്തുണ്ട്. അശ്വതി, ഓ അച്ഛനെ കാണണം, വരുമേ. അപ്പേട്ടാ, ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്, എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി. ദാ അവിടെ ഉണ്ട് സെറ്റൊക്കെ, പോയി കുടിക്കാം. മോളെ, ആ ഇത് മോക്ക്. അയ്യോ വേണ്ട, വരുമോന്ന് സംശയിച്ചിരുന്നു. അതെന്താ അങ്ങനെ, വരാതിരിക്കാൻ കഴിയോ? അമ്മക്ക് കഴിക്കാൻ എന്തെങ്കിലും. വരുമേ. ഇരിക്കടോ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. നീ വല്ലതും കഴിച്ചോ? കഴിക്കാം. ഈ രൂപത്തിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോ. ഹാ, ഇങ്ങനെയെങ്കിലും ഇവിടെ ഇരിക്കുന്നില്ലേ? അന്ന് ആ വണ്ടി കഴുത്തിലൂടെ അങ്ങ് കയറ്റിയിരുന്നെങ്കിൽ മരത്തലയും വെച്ചോണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ. അന്നെന്റെ വിവരക്കേടുകൊണ്ട്. സാരല്ല, ഒരാക്സിഡന്റ് അത്രേ ഉള്ളൂ. അത്രേ എന്റെ മക്കൾക്കും അറിയൂ. ഏതായാലും നീ ഇവിടെ വന്നല്ലോ, എനിക്കത് മതി. സന്തോഷായി. അതെ, ഈ കണ്ട കള്ളൊക്കെ വലിച്ചു കയറ്റിയിട്ട് മതിയായില്ലേ പണ്ടാർ? ഏട്ടോ എന്തെങ്കിലും ഒന്നെടുത്ത് ഞാൻ നോക്കേ. എന്റെ തന്തയ്ക്കതിനൊന്നുള്ള വകയില്ലല്ലോ. അതിനുള്ള തന്റേടോ അധികാരവും എന്റെ അപ്പേട്ടൻ എനിക്ക് തന്നിട്ടുണ്ട്. എന്താ അവിടെ ഹരി? ഏട്ടന്റെ ആൾക്കാരാ. കൊള്ളാം, അതാ പ്രശ്നം. എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടാം അലവരാദികളെ. ഞാൻ ഇതൊക്കെ തീർന്നല്ലോ, അടുത്ത ലോഡ് ഇറക്കണോ? ആണല്ലോ, എന്നാ പിന്നെ സന്തോഷം കിട്ടാതെ പോവാൻ നോക്കണ. അതിലിന്നോടിന്റെ അപ്പേട്ട പറയണം. അപ്പൊ ഞാൻ പറഞ്ഞത് പോയി. നിർത്ത.
ക്ഷണിച്ചു വരത്തവരെ പിടിച്ചു തള്ളുക? അപ്പൊ നിങ്ങൾ കുടിക്കുന്ന എന്താ ഗംഗാജല? വെറുതെ എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? മതി മതി, മര്യാദക്ക് നിന്നോളണം. പറയേ, അതാണ് പറയേണ്ടവര് പറഞ്ഞാൽ പൗലോസും കുട്ടികളും കേൾക്കും. അപ്പൊ ഈ കൂട്ടത്തിൽ ഞാനും കൂടുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നമില്ല, പക്ഷേ ഡീസന്റ് ആയിരിക്കണം. ഒഴിയടാ ഒഴിയടാ, അപ്പോൾ അളിയനെ നാലെണ്ണ. അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. ഇങ്ങനത്തെ കച്ചറകൾക്കൊക്കെ അതിന് പറ്റിയ സ്ഥലത്ത് പാർട്ടി വേറെ വെക്കേണ്ടതായിരുന്നു. നമുക്ക് പിന്നെ കൂടാം. പ്ലീസ്, അല്ല നിങ്ങൾ അങ്ങട്ട്, അവരെന്തെങ്കിലും വിവരക്കേട് കാണിച്ചു അത് വിട്ടുകട. നിങ്ങൾ ഭക്ഷണം കഴിച്ചു പോയാ. സോറി, ഞങ്ങൾ ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചോളാം. പ്ലീസ് നിക്ക്. നേരത്തെ ചാടി എണീറ്റിങ്ങോട്ട് വന്നേ. ഇവിടെ അടുക്കളയിൽ അമ്മയമ്മയുണ്ട്, പുറം പണിക്ക് വേറെ ആളുണ്ട്, പിന്നെ ഞാനുണ്ട്. ഇപ്പൊ ഞാനും. വേണ്ട വേണ്ട, അതൊക്കെ കുറച്ച് കഴിയട്ടെ. തന്നെയല്ല, നിങ്ങൾ പരിഷ്കാരി കുട്ടികൾക്ക് അടുക്കളയും തീയും ചൂടും ഒക്കെ വല്ല നിശ്ചയമുണ്ടോ? ഹോസ്റ്റലിലായാലും വീട്ടിലായാലും എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാറ്. അതേ കുറഞ്ഞുള്ള പരിഷ്കാരമൊക്കെ മതി അടുത്തി. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലത്തെ പെൺകുട്ടികളോ? അപ്പുവേട്ടന്റെ കണക്കൂട്ടില് തെറ്റിയില്ലല്ലോ എന്റെ ഈശ്വര. അപ്പുവേട്ടൻ ഭൂമി ഉണരും മുമ്പേ ഉണരും. പുറത്തുണ്ട്, ഇങ്ങി തന്നേരത്തെ ഞാൻ കൊടുക്കാം. അപ്പേട്ടാ, ചായ. ആ, നല്ല സ്റ്റൈലൻ ചായ. ചായപ്പൊടിയുടെ ഗുണം ഇട്ട കൈന്റെ. ഇട്ട കൈന്റെ എടുത്തിട്ടതാ. അതാണ് രുചി മാറ്റം. ചായപ്പൊടി മാറിയിട്ടുണ്ടാവും. അതെ, ചായപ്പൊടി മാവിലായിന്നാ. ഓ, നമ്മുടെ മാവിലായിരുന്നു. അല്ല, ചെറിയ ഒപ്പം എണീറ്റില്ലേ? ഇല്ല. അതെന്തൊരു മടിയാ. ആ ചായ കിടന്നെ, ഞാൻ കൂടെ കൊടുക്കും. ആ കുട്ടി കുളിച്ചും കുറുതൊട്ട് അടുക്കളക്കാരിയായി. തടി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ഓട്ടം ഒന്ന് സ്ട്രോങ് ആക്കണം. ഇന്നലെ നിന്റെ മനസ്സ് വിഷമിച്ചു എന്ന് ഏട്ടനറിയാം. അതിന് നിന്റെ കൂട്ടുകാരെ ഏട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. ഇനി എന്നാ തന്നെ ഞാൻ അവരെ വിളിച്ചൊരു സോറി അങ്ങോട് കാച്ചേക്കാം. എന്റെ ഏട്ടൻ ആരോടും സോറി പറയാനൊന്നും പോണ്ട. ഞാൻ അവരെ ഇന്നലെ തന്നെ വിളിച്ച് പാച്ചപ്പാക്കി. ഇന്ന് രാജിൽ ഒരു പാർട്ടി. മതി, അത് നന്നായി. ഇതാ പറയണ ചുമടെടുത്ത തലയും ബുദ്ധിയുള്ള തലയും രണ്ടും രണ്ടാണെന്ന്. ഹരിയുടെ വരവും നമ്മുടെ ഈ ഒത്തുചേരലും ഒക്കെ എനിക്ക് വലിയ സന്തോഷായിട്ടോ. പക്ഷെ നമ്മുടെ അപ്പുവേട്ടൻ എന്നെ ഇപ്പോഴും കണ്ടുകൂടാ. ആ, സാരമില്ല. സത്യത്തെ ആളൊരു പാവാ, മാറാൻ പറ്റാത്തൊരു മനുഷ്യൻ. ഒന്ന് റെസ്പെക്ട് ചെയ്യണേ. എക്സ്ക്യൂസ് മീ, ഒന്നങ്ങോട്ട് മാറിയില്ലേ. മിസ്സിസ് റോയ്, നിങ്ങളെ പണ്ട് കണ്ടപ്പോ എങ്ങനെ ഇരുന്നോ അതേപോലെ ഇരിക്കുന്നു. അതേ കണ്ണ്, അതേ കവിള്, അതേ മൂക്ക്, വയറ് മാത്രം അല്പം ചാടിയിട്ടുണ്ട്. കുറക്കണം. അയ്യോ, ഞാൻ ഓടുന്നുണ്ട് മിസ്റ്റർ ചിത്രഭാനോ. അതെനിക്കറിയാം, പക്ഷേ കാലത്തെ എഴുന്നേറ്റ് ഓടണം. ഓടുമ്പോ സംസാരിക്കണം. ഫുട്ബോൾ ഒക്കെ കളിക്കുന്നവർ സംസാരിച്ചോണ്ടല്ലോ ഓടുന്നത്. അതി കുഴപ്പമില്ല, കാരണം സംസാരിക്കുമ്പോ ഓടിപ്പോന്നല്ലേ. ഊഞ്ഞാലാടാൻ അറിയോ? വൈത്തിരിയിൽ ഒരു 100 ഏക്കർ. ആഹാ, ഇങ്ങനെ പോയാ പിന്നെ ടൂറിസ്റ്റ് എങ്ങനെ വിസിക്കും? ഓ,
I am Mrs. Roy. എന്താണ് മിസ്സസ് ഹരിപ്രസാദ് ഇങ്ങനെ ഉറങ്ങി തൂങ്ങി? ഒന്ന് വാർമപ്പ് ആകോ. നിങ്ങളുടെ ഗോൾഡൻ ഡേയ്സ് അല്ലേ? പാരന്റ്സ് അമേരിക്കയിൽ, പഠിച്ചത് ഊട്ടിയിൽ. ഹസ്ബൻഡ് ആയി കിട്ടിയിരിക്കുന്നത് ഒരു ബിസിനസ് മാഗ്നേറ്റിനെ. Come on, let's have a drink and enjoy the party. എനിക്ക് ഇതൊന്നും ശീലമല്ല. ഓ, ഇങ്ങനെയല്ല ശീലിക്കുന്നത്. എനിക്ക് വേണ്ട. How can you behave like this? Just why am I sorry? Oh my god. Bloody nonsense. ഇങ്ങനെയാണോ ഒരു പാർട്ടിയിൽ ബിഹേവ് ചെയ്യുന്നത്? എന്താ ഹരി ഇത് പബ്ലിക്കിന്റെ മുമ്പ് വെച്ചു? അതല്ല മിസ്റ്റർ ശിവൻ, തുടക്കത്തിലെ തിരുത്തണം. വൈകിയപ്പിനെ പറ്റില്ല, വേണ്ടെങ്കിൽ ഇറങ്ങി പറഞ്ഞാ പോരെ, തട്ടി എറിയണോ? ആണുങ്ങളല്ലേ, അവരവരുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് പലരോടൊത്തും കൂടേണ്ടി വരും. നമ്മൾ എവിടെയും നമ്മളായിട്ട് നിൽക്കുക. അവന് മൂക്കത്താ ചുണ്ടി, അതുകൊണ്ട് പറ്റുപോയിരിക്കും. അറിയോ, ഈ നിക്കണ ആളും ഒട്ടും മോശമല്ല. കല്യാണം കഴിഞ്ഞ ഒരാഴ്ച അല്ലേ ശ്രുതി നമ്മുടെ ആദ്യത്തെ കച്ചറ? അയ്യട, ഒരാഴ്ചയോ? മൂന്നാം ദിവസം തളിയിൽ അമ്പലത്തിൽ തൊഴാൻ പോണേ. അവർക്ക് പോവാന്ന് തലേന്ന് ഞാൻ ഏറ്റും പോയി. കറങ്ങി തിരിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോ നട്ടപ്പാതെ തുടങ്ങിയില്ലേ ഇവിടെ കരച്ചില്. കണ്ണീര് കൊണ്ടാ മുറി നിറച്ചവള്. പിന്നെ രക്ഷയില്ല, ഒരു ഒന്നര കെട്ടക്ക് ഞാനും കൂടെ പിടിച്ചു. ഒടുവിൽ എന്റെ കൈ ഒന്ന് പൊങ്ങി. നമ്മൾ പഠിച്ച തന്ത്രം അതല്ലേ, തല്ലിയില്ല ഒന്ന് ഓങ്ങിയേ ഉള്ളൂ. പിന്നെന്തായിട്ടില്ല, പരസ്പരം അറിഞ്ഞറിഞ്ഞ് വരും വരെ ഈ ദാമ്പത്യം സത്യമില്ലാത്തൊരു ബന്ധ. അറിഞ്ഞു വന്നാലോ ഇത്രയും സത്യമുള്ളൊരു ബന്ധം ഈ ലോകത്തില്ല. മോളെ, ഏത് ചെറിയ കാര്യത്തെയും വലുതാക്കാം, വലിയ കാര്യങ്ങളെ വലിയ മനസ്സുകൊണ്ട് സാരില്ലാന്ന് അങ്ങോട്ട് ചെറുതാക്കി കാണാൻ പറ്റുമ്പോഴേ ജീവിതം എന്ന് പറയണ വണ്ടി അങ്ങോട്ട് വിടുള്ളൂ. ഇല്ലെങ്കിലേ കുടുംബം കട്ടപ്പുറത്തായി പോവും. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഏട്ടനല്ലേ പറഞ്ഞേ ചെല്ല. പിന്നെ മോളെ തമാശക്കാരനായ അച്ഛനോട് ഇവക തമാശയൊന്നും അറിയിക്കരുത് കേട്ടോ. ചെല്ല. അല്ല, ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാം? നമ്മൾ പോയിരുന്ന നാമം ജപിക്കാം. ഇന്ന് അത്രേ ഉള്ളൂ. കേരളീയർ കൊതിയന്മാരാണ്. അടുത്ത വീട്ടിൽ എന്തുണ്ടോ അത് തനിക്കും വേണം. അതെങ്ങനെയും സമ്പാദിക്കണം. വാട്ട് ഐ മീൻ ഇസ്, ഇവിടെ എന്ത് വിറ്റാലും ചിലവാകുന്ന ഒരു കമ്പോളമുണ്ട്. സൊസൈറ്റിയുടെ ഈ സൈക്കോളജി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അതാണ് ബിസിനസ്. തവണ വ്യവസ്ഥയുണ്ടെങ്കിൽ എത്ര പലിശയ്ക്കായാലും എന്തും വാങ്ങിച്ചു കൂട്ടാൻ തയ്യാറാവുന്ന മലയാളിയെ നാം ആവുന്നത്ര കാർ ഉടമകളാക്കുന്നു. ഓപ്പൽ ആൻഡ് ഷെവർലെ കാറിൻ്റെ ഡീലർഷിപ്പ് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ആ, പുതിയ സെറ്റപ്പിൽ ക്വാളിഫൈഡ് ആയ മിടുക്കന്മാരായ കുറച്ച് സ്റ്റാഫിനെ നമ്മൾ കോൾ ഫോർ ചെയ്യണം. അതെ, മിസ്റ്റർ ഗണപതി ഡ്രാഫ്റ്റ് ചെയ്ത ലെറ്റർ എന്തിയെ? ആയതിനാൽ മേൽപ്പറഞ്ഞ സ്ഥാപനത്തിന്റെ താഴെപ്പറയുന്ന തസ്തികകളിലേക്ക് അൻപത് കൊല്ലം പഴക്കമുള്ള ഏതോ അടിയാധാരം വായിക്കുന്ന പോലുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഒരെണ്ണം ഡ്രാഫ്റ്റ് ചെയ്യാം സർ. ഗുഡ്. ഗണപതി സ്വാമി, ആന്റണിയാണ് പുതിയ ഓഫീസ് മാനേജർ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? മനസ്സിലായി വരുന്നു. എന്ന് വെച്ച് ഗണപതി സ്വാമി വെറുതെ ഇരിക്കണ്ട, മറ്റു കാര്യങ്ങളൊക്കെ ആവും എന്ന് ശ്രദ്ധിച്ചോളൂ. പ്രായം, കാലത്തിന്റെ മാറ്റം, അതൊക്കെ എല്ലാവർക്കും ബാധകമാണ്. എനിവേസ്, താങ്ക് യു ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, സീ യു. ഓക്കെ, വി ലെറ്റ് യു നോ. താങ്ക് യു. താങ്ക് യു സർ. നെക്സ്റ്റ്. വേണി വാര്യർ, മിസ് വേണി വാര്യർ. ടേക്ക് യു സീറ്റ്. താങ്ക് യു. So you have resigned from a multinational company in Mumbai, right? Yes, sir. Well, why do you think Leela Group can provide you with something better than your previous concern? ഇവിടെ എന്റെ അട്രാക്ഷൻ സാലറി മാത്രമല്ല സർ. നിത്യരോഗിയായ എന്റെ അമ്മയും വിഡോ ആയ എടത്തിയും മക്കളും അവരുടെ ഏക ആശ്രയം ഞാൻ മാത്രമാണ്. ഇവിടെയാകുമ്പോൾ എനിക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പാലക്കാട്ടുള്ള എന്റെ കുടുംബത്തിലെത്താമല്ലോ. അതിലുപരി ലീല ഗ്രൂപ്പിന്റെ ഇമേജിനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം സർ.
Well, I'm fully satisfied with your biodata and I appoint you as my personal secretary. Thank you, sir. Thank you so much. You're welcome. ദുബായിൽ നിന്ന് വൺമിസ്റ്റർ യാക്കൂബ് വിളിച്ചിരുന്നു. ഞാൻ പിന്നെ വിളിക്കാൻ പറഞ്ഞു. ദാറ്റ്സ് ഫൈൻ. ആ വേണി മിനിസ്റ്റർ സെക്രട്ടറി വിളിച്ചിരുന്നു. On the way ആണ് പറഞ്ഞു. Right. Thank you. Carry on. Okay. തന്റെ സെക്രട്ടറി ആളൊരു മിടുക്കിയാണല്ലോ. Very smart. Thank you. Good morning, sir. I'm Veni. PA to Hari, sir. I heard a lot about you. പിന്നെ excuse me, sir. Hello. Tell me. അതാണ് വിളക്ക്. കൊളത്തിക്കോളും. സുഹൃത്തുക്കളെ, ഈ സ്ഥാപനത്തിന് സർവവിധ നന്മകളും ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സർ. ഒരു മിനിറ്റ്. കണ്ണൂരിൽ 10 മണിക്ക് എത്തേണ്ടതാ. ഇപ്പൊ തന്നെ ലേറ്റായി. എന്നെ ഒന്ന് ഒഴിവാക്കണം. വരുന്ന വഴി അച്ഛനെ കാണാൻ ഇറങ്ങാം. വരട്ടെ. അയ്യോ വേണ്ട, ഷുഗർ ആണേ. സത്യത്തിൽ ഞാൻ മന്ത്രി വരുമെന്ന് വിചാരിച്ചതേയല്ല. അടുത്ത കീ ഹാൻഡ് ഓവർ ചെയ്യലാണ്. നടക്കട്ടെ നടക്കട്ടെ. അതെ, ഏട്ടനാ ചെയ്യേണ്ടത്. ഏട്ടന്റെ കൈകൊണ്ട് അത് വേണ്ടത്. എന്താ സമയം, അത്രയ്ക്ക് പുണ്യം ചെയ്ത കൈയാണ് വേണ്ടത്. അവന്റെ ഓരോ പരിപാടികൾ. ശിവനാണ് ആദ്യത്തെ വണ്ടി കിട്ടിയിരിക്കുന്നത്. ശിവനോ? അതെന്തിനാ? അതൊന്നും വേണ്ട. ചടങ്ങിന് വന്നു നിന്നു, അത് തന്നെ എനിക്ക് മനസ്സിന് പിടിച്ചിട്ടില്ല. പത്രപരസ്യം കണ്ടപ്പോ ആദ്യത്തെ ബുക്കിംഗ് ഭാരത് മോട്ടോഴ്സിന്റേതായിരുന്നു. ഇനിയിപ്പോ അത് മാറ്റാൻ പറ്റില്ലല്ലോ. ഇത്രയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആ താക്കോൽ കൊടുത്താൽ മതി. ഇന്നാ പണിക്ക്. അയ്യോ ഏട്ടാ, പ്ലീസ്. ഞാൻ പറഞ്ഞ ഏട്ടൻ കേക്കില്ലേ, നമ്മളൊരു പുതിയ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യല്ലേ, അതിന്റെ എല്ലാ ചടങ്ങും ഐശ്വര്യത്തിലാവണം. ഏട്ടന്റെ കൈകൊണ്ട് തന്നെ വേണം താക്കോൽ ദാനം. ഹരിയുടെ ഒരു ആഗ്രഹമല്ലേ, അപ്പോ അതിനെതിരെ നിൽക്കണ്ട. ഞാൻ കൊടുക്കാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അടുത്തതായി ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ആദ്യത്തെ വാഹനത്തിന്റെ താക്കോൽ ഭാരത് മോട്ടോഴ്സ് MD ശ്രീ ശിവൻകുട്ടി മേനോൻ, ലീല ഗ്രൂപ്പ് MD അപ്പുക്കുട്ട മേനോനിൽ നിന്നും ഏറ്റുവാങ്ങുന്നു. ഇനിയുള്ള യാത്രകൾ നന്മയിലേക്കാവട്ടെ. ഇടത്തിയാനേ, വലത്തിയാനേ, ഇടഞ്ഞാനേ, അവിടെ നിക്കാനേ. നീ ഒന്ന് ശ്വാസം വിട, എന്റെ അപ്പു പൊട്ടിപ്പോവും. എനിക്കിപ്പോ അച്ഛന്റെ തമാശ അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഓ ഗണപതി, തന്റെ കയ്യിലുണ്ടോ രണ്ട് തമാശ കടെടുക്കാൻ? പിന്നീട് അങ്ങോട്ട് തിരിച്ചു തരാം. എന്റെ മോനെ എനിക്കിപ്പോ ഒന്ന് ചിരിപ്പിക്കാനാ. ദേ ചെറിയ മുതലാളി, കാറ് കച്ചവടക്കാരൊന്നിങ്ങോട്ട് വരിക. ദേ നിന്റെ ഏട്ടൻ നിൽക്കുന്നത് കണ്ടില്ലേ, അവന്റെ അത്രയും നീളത്തിലുള്ള ഒരു റെയിലിന്റെ കഷ്ണം വിഴുങ്ങിയിട്ട് നിൽക്കുന്നത് പോലില്ലേ? ശിവനാ പ്രശ്നം. ഈ ഏട്ടന്റെ ഒരു കാര്യം, വിൽക്കാൻ വെച്ച സാധനം വാങ്ങാൻ വരുന്നവരാരാണെന്ന് നമ്മൾ എന്തിനു നോക്കണം?
തന്നെയല്ല വണ്ടി ആദ്യം ബുക്ക് ചെയ്ത് ശിവന. അപ്പൊ പ്രയോറിറ്റി അനുസരിച്ച് ആദ്യം വണ്ടി ശിവന് കൊടുത്തല്ലേ പറ്റൂ. അതന്നെ ഞാനും പറയുന്നേ, തിരിച്ചു കയറി വന്ന ആളായത് ശിവന്റെ മെടുക്ക്. മറക്കാനും പൊറുക്കാനും പറ്റാന്നുള്ളതാണ് മനസ്സിന്റെ വലിപ്പം. നിനക്കതുണ്ടല്ലോ. ഇല്ലടോ. പിന്നല്ലേ, ആ ശത്രുവാണെങ്കിലും നമ്മൾ ശത്രുത കളഞ്ഞ് മിത്രമായി കൂടെ നിർത്തണം. ശിവൻ മനസ്സ് മാറി ഇവിടെ കയറി വന്നവനാണ്. മനസ്സ് മാറി വരുന്നവർക്ക് മഹാവില കൊടുക്കണം. അച്ഛൻ ഒന്നീ തമാശ അല്ലെങ്കിൽ വേദാന്തം. എന്തോ അച്ഛൻ പറയുന്ന വലിപ്പൊന്നും എന്റെ മനസ്സിലില്ല. അതെ, അപ്പുവിന്റെ മനസ്സിന് പിടിക്കാത്തതൊന്നും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. എല്ലാം കൂടി ആലോചിച്ച് ഒത്തൊരുമയോടുകൂടിയേ ചെയ്യാവൂ. ചെല്ലേ. എന്റെ മക്കൾക്ക് ശത്രുക്കളും അവരെ കൊണ്ടുള്ള ദോഷങ്ങളും ഉണ്ടാവരുത്. വിഷപ്പല്ല് പറിച്ചാ പിന്നെ ഏത് പാമ്പിനേക്കും കഴുത്തിലിട്ട് നടക്കാം. എന്താ പോയിന്റ്? എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നെ? അല്ല, എല്ലാം കഴിഞ്ഞിട്ട് പുറകീന്ന് ആക്കിയ ഒരു ഇളി ഉണ്ടല്ലോ, അതിപ്പിണ്ടോ നോക്കിയതാ? അതിപ്പ ഇല്ല. അല്ല, എനിക്കിപ്പോ ഒന്ന് കാണണം. ആ ഒന്ന് കാണിക്കട്ടെ. അതിപ്പോ കാണിക്കാൻ പറഞ്ഞത്. വൈകുന്നേരം 5 മണിക്കല്ലേട്ടാ ഞാൻ എത്തിക്കോളാം. ശരി, എന്താ പറയണം? ശമ്പളം അഡ്വാൻസിന് എഴുതി കൊടുത്തിരുന്നു. മോള് സുഖമില്ലാണ്ട് ആസ്പത്രിയില്ല. എന്നിട്ട് കിട്ടിയില്ല. അഡ്വാൻസ് കൊടുക്കലൊക്കെ നിർത്തിയെന്ന് പറഞ്ഞു. സാമി എങ്ങനെ പറഞ്ഞോ? ഞാൻ ആരാ പറയാൻ? വല്ലപ്പോഴും അപ്പുവിൻ്റെ കൂടെ ഇവിടെ വരുന്നു പോകുന്നു എന്നല്ലാതെ ആന്റണി മാനേജരാവും പറഞ്ഞത്. ഈ മനുഷ്യന്റെ ശമ്പള അഡ്വാൻസ് എന്തേ കൊടുത്തില്ല? ലീല ട്രാൻസ്പോർട്ട് കമ്പനിയുടെ അക്കൗണ്ട്സും ലീല കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അക്കൗണ്ട്സും ലീല ടിമ്പേഴ്സ്. ഈ ലീല ലീല എന്ന കണ്ടമാനം പറയണ്ട, അതെന്റെ അമ്മന്റെ പേരാ. സോറി സാർ, അക്കൗണ്ട്സ് എല്ലാം തരംതിരിച്ച് ഓഡിറ്റ് ചെയ്ത ശേഷം മാത്രം അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഹരി സാർ. എങ്കിൽ നിങ്ങൾ ആ ജോലി വേഗം ചെയ്ത് തീർക്ക് സാർ. നിങ്ങൾ ഓരോരുത്തരുടെയും ഓഡിറ്റ് കഴിഞ്ഞിട്ട് വേണോ പാവപ്പെട്ട കുട്ടിക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക? ഇക്കാരണം കൊണ്ട് ചികിത്സ കിട്ടാതെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഓഡിറ്റ് കഴിഞ്ഞാൽ അതിനെ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കും. നിങ്ങൾ അറിയാലോ, കൊല്ലം കുറേ ഈ സ്ഥാപനങ്ങൾ അന്തസ്സായിട്ട് നടന്നു പോകുന്നു. ഇക്കാലം അത്ര ഇവിടെ പണിയെടുക്കുന്നവനെയും പാവപ്പെട്ടവന്റെയും സങ്കടവും കണ്ണീരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇതെന്താ സർക്കാർ ആപ്പീസ്? ചോപ്പനാടെ കൊടുങ്ങി ഒരു മരുന്ന് ചീട്ട് കിടക്കാൻ. എന്താ ഇവിടെ പോയ സാമി? ഓ, നാരായണ കാശ് കൊടുത്തേക്ക്, എന്നിട്ട് എന്റെ കണക്കിൽ വെച്ചോളൂ. ശരി. കല്യാണിക്ക് നീ വരാഞ്ഞിട്ടാ ടെൻഷൻ. കഴിക്ക്. എന്തേ സുഖല്ലേ നിനക്ക്? അവന് ഭയങ്കര ഇഷ്ടം ഈ മീൻ. ചെറുപ്പത്തിൽ മുണ്ടോണ്ടരിച്ച് പരൽ മീൻ പിടിച്ചു കൊടുക്കുമായിരുന്നു ഞാൻ. എന്നിട്ട് എന്തേ, എല്ലാ മൂപ്പർ ഒറ്റയ്ക്ക് അടിക്കും. എനിക്കൊരു കട്ടം തരും. അപ്പോട്ടെ ഓഫീസിൽ കാണിച്ചോട്ട്, ശരിയായില്ല. എന്താടാ, എന്റെ സ്റ്റാഫിന്റെ മുന്നിൽ എനിക്ക് വിലയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവിടെ? എന്റെ സ്റ്റാഫ് അങ്ങനെയൊക്കെ ഉണ്ടോ മോനെ? ബിസിനസ്സാ ഞാൻ പഠിച്ചത്, അതിനാണല്ലോ എന്നെ പഠിപ്പിച്ചത്. അപ്പുവേട്ടനതല്ല, പാവങ്ങളെ പോറ്റല്, തൊഴിലാളി സ്നേഹം, അങ്ങനെ കുറെ സെന്റിമെന്റ്സ്, അതവരൊക്കെ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ അങ്ങനെയുള്ളവരല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും വളരില്ലായിരുന്നു. അവർക്ക് കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോഴാ മുതലെടുക്കാനും പണിമുടക്കാനും ഒക്കെ വരുന്നത്. അതാ അപ്പൊ നന്നായത്. ഒന്ന് പതുക്കെ പറയേ, നേരം കെട്ട നേരത്തെ ഇംഗ്ലീഷ് കേട്ടിട്ട് നീ അച്ഛനൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഇതാ ഏട്ടന്റെ ഒരു തന്ത്രം, ചെയ്യേണ്ടതും പറയേണ്ടതും ഒക്കെ അങ്ങ് ചെയ്യും, പറയും, പിന്നെ അത് തമാശയാക്കും, എന്നിട്ട് ഒടുവിൽ ഒരു കണക്കിൽ വെക്കലും. അതിന് നീ ആഹാരം കഴിക്കാതെ കേട്ടാ. അത്താഴം മുടങ്ങിയ അരപ്രാവിന്റെ തൂക്കം കുറയുന്ന. ഓഫീസിൽ എന്തോ നിസ്സാര കാര്യത്തിന് അപ്പോട്ടിനോട് ഇങ്ങനെ വേണ്ടായിരുന്നു. നീ ഇതെന്തറിഞ്ഞിട്ടാ തൊള്ള ഓർക്കുന്നത്? നിസ്സാര കാര്യാത്ര, കാര്യത്തിന്റെ ഗൗരവം അത് അനുഭവിക്കുന്നത് എനിക്കറിയാം. ഇത് ബിസിനസ്സാ, കുട്ടിക്കളിയല്ല. പിന്നെ ഞാനതിനാ ഇത്രയും കാലം ഇംഗ്ലണ്ടിൽ പോയി വേഷം കെട്ടിയത്? ഒന്ന് പതുക്കെ അപ്പോട്ടിന്റെ കണ്ണ് നിറഞ്ഞു കണ്ടപ്പോ. എന്ത് പറഞ്ഞാലും എല്ലാവർക്കും ഒരു അപ്പുവേട്ടൻ. സ്റ്റാഫിന്റെ ആറ്റിറ്റ്യൂഡ് അത് തന്നെ. ഞാൻ ആരും അല്ലല്ലോ, നിനക്കും അത് തന്നെ. എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ചീത്തയാക്കി കാണിച്ചിട്ട് കയ്യടി വാങ്ങാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ഇനി ഇതിനെച്ചൊല്ലി വർത്തമാനം പറഞ്ഞ് നീയും രേവതിയും തമ്മിൽ ഒരു ഇഷ്ടക്കേട് ഉണ്ടാവണ്ട.
ഞാൻ എന്റെ ഭാര്യയുടെ മുന്നിൽ ഒന്ന് മനസ്സോർന്നു പോയി. ഇവിടെ അതും പാടില്ലേ മോനെ? ഓഫീസിൽ അങ്ങനെ പറ്റിപ്പോയി. നീ പഠിച്ചോനല്ലേ, മനസ്സിലാവൂല്ലോ. അപ്പൂരിന തല തഴമ്പേ ഉള്ളൂ, ഇന്റലിജാക്ക് പേരിന്റെ തഴമ്പ്. ഇപ്പൊ ഇവരില്ല, പഠിച്ച തലയ്ക്ക് തഴമ്പുണ്ടാവില്ല. പക്ഷെ അതിനെവിടെ ഒരു വിലയുണ്ടാവും. നിനക്കതുണ്ട്, ഉണ്ടാകുകയും വേണം. അതില്ലാണ്ടാക്കാൻ വേണ്ടി, നിന്നെ മോശക്കാരനാക്കാൻ വേണ്ടി നിന്റെ അപ്പേട്ടൻ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ നീ പറഞ്ഞില്ലേ എന്റെ തന്ത്രം? പറയാനുള്ളത് പറഞ്ഞ് ചെയ്യാനുള്ളത് ചെയ്ത് മറ്റുള്ളവർ എന്നോട് ഇങ്ങോട്ട് ചെയ്യുന്നതും പറയുന്നതും ഒക്കെ മറന്ന് അതാരും കാണാതെ എന്റെ സങ്കടത്തിന്റെ കണക്കിൽ വെക്കുക, അത് അപ്പേട്ടൻ്റെ ഒരു തന്ത്രം തന്നെയാണ്, ജീവിത കച്ചവടത്തിലെ തന്ത്രം. അത് നീ പഠിച്ച MBA ഉണ്ടാവില്ല. ആ തന്ത്രം ഇല്ലെങ്കിൽ ജീവിതമില്ല, ബിസിനസ്സില്ല, കുടുംബമില്ല, ബന്ധങ്ങളില്ല. അപ്പേട്ടൻ്റെ ചെറിയ ബുദ്ധിയിൽ ആലോചിച്ചാൽ ഈ ലോകം തന്നെ ഉണ്ടാവില്ല. മറന്നേക്ക്, നിനക്ക് നാളെ ഒരുപാട് പണിയുള്ളതല്ലേ. അതിനിടയിലാ എന്റെ വിവരക്കേട് കൊണ്ട് ഓരോ കാര്യമില്ലാത്ത കാര്യങ്ങൾ. ചെല്ല, പോയിട്ട് പറഞ്ഞു ചെല്ല. താനൂർക്ക് ചക്ക തിന്നാൻ പോയതാ. ചക്കൊന്നും ഇപ്പോ പഴയ മധുരമില്ല. മറ്റെവിടത്തെക്കാളും ഇവിടെ കാറുകൾക്ക് കൂടുതൽ മൂവ്മെന്റ് ഉണ്ട്. അത് കമ്പനിയെ വളരെയധികം ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. അത് കമ്പനിയുടെ മാത്രം കഴിവല്ല, സാറിന്റെ എഫിഷ്യൻസി, ബ്രില്ലിയൻസ് ആൻഡ് ഡെഡിക്കേഷൻ. താങ്ക്സ്. എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. യെസ്. നാളെയാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ ഡേ. സാറിന് അസൗകര്യമില്ലെങ്കിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഒന്ന് വന്നാ. അയ്യോ സോറി, ആൾക്കൂട്ടത്തെ ഫേസ് ചെയ്യുക, പ്രസംഗിക്കുക, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. ആ തന്നെയല്ല, നാളെ നമുക്കൊരു ബിസിനസ് ടൂർ ഉണ്ട്. ഐ വോണ്ട് യു ടു ജോയിൻ മീ. ഷുവർ സർ. ഗുഡ്. ഹലോ, ഹായ്. ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കേറി. ഓൾവേസ് വെൽക്കം. അപ്പോ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ പ്ലീസ്? മലയാളിയാണോ? അതെ. ഹരിയുടെ പുതിയ കാൽവെപ്പ് എങ്ങനെ? കുഴപ്പമില്ല. ഞാന് എന്റെ കാര്യം ഓർക്കായിരുന്നു. ലീല ഗ്രൂപ്പിനോട് പകയും മനസ്സ് വെച്ച് നടന്നു കുറെ കാലം. ഇപ്പൊ എനിക്ക് മനസ്സിലായി, അത് അസൂയായിരുന്നു. ഒരു വൻമരത്തിനോട് കുറ്റിച്ചെടിക്ക് തോന്നുന്ന വിവരം കെട്ട അസൂയ. ഇനി ബിസിനസ്സിൽ എനിക്കൊന്ന് തെളിയണം. എനിക്കതിന് ഹരിയുടെ ഉപദേശങ്ങളും സഹായങ്ങളും വേണം. പല പ്ലാനുകളും പദ്ധതികളും മനസ്സിലുണ്ട്, സഹായിക്കണം. എന്തായത്? ഞാനുണ്ട് ശിവന്റെ കൂടെ. മതി, എനിക്കത് മതി. വരട്ടെ ഹരി, ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. സൂട്ട്കേസ് അവിടെ വെച്ചേക്കൂ, ബാഗ് അപ്പുറത്ത്. ഒരു ലോങ് ജേണിക്കിടയിലെ ഷോർട്ട് ബ്രേക്ക്, അങ്ങനെ കരുതിയാൽ മതി. ഫ്രഷ് ആയിക്കോളൂ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, എന്നിട്ട് യാത്ര തുടരാം. Yes, come in. Wow. തനിക്ക് എന്തും ചേരും. Thank you, sir. ഓ, ഇത്ര സന്ദർഭങ്ങളിലെങ്കിലും ഈ സാർ വിളി ഒന്ന് ഒഴിവാക്കൂടെ? Okay, sir. ആ. Please. We are human beings. അതുകൊണ്ട് തന്നെ കൊച്ചു കൊച്ചു കള്ളത്തരങ്ങളും കുസൃതികളും ഒക്കെ ഉണ്ടാവും. ഒന്നും മറച്ചു വെക്കുന്നില്ല. മൈസൂരിലേക്കെന്ന് പറഞ്ഞുള്ള ഈ ബിസിനസ് ടൂർ വേണിയോടൊത്തുള്ള ഈ നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എന്താ, ഞാൻ ചീറ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? എല്ലാം അങ്ങയുടെ തീരുമാനം, എനിക്ക് എന്റെ ഡ്യൂട്ടിയും. എങ്ങും തൊടാതെയുള്ള ഈ മറുപടി എനിക്കിഷ്ടായി. അതിരിക്കട്ടെ, വിവാഹത്തെ കുറിച്ച് വേണിയുടെ ഒപ്പീനിയൻ എന്താണ്? സോറി സർ. നോ പ്രോബ്ലം. ഹായ് ദീപക്, ഹൗ ആർ യു? ഫൈൻ. സോറി,
നീ ആരോടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേ, ഞാൻ ഒരാഴ്ചക്കാ കഴിച്ചു തരാം. ആ ആണോ, ഫൈൻ. ഒരാഴ്ചത്തെ കാര്യമല്ലേ, താമസിക്കാനുള്ള ഇടമൊക്കെ ഞാനിവിടെ ഏർപ്പാട് ചെയ്തോളാം. ഓക്കെ ബൈ. എന്റെ ഫ്രണ്ടാ ദീപക്, പ്രത്യേക ടൈപ്പാ. ആളിപ്പോ എവിടുന്നാ? ഗോവന്നാ. എം സി ക്ക് നാഷണൽ റാങ്കാ, പക്ഷെ ഒരു കമ്പനിയിലും 6 മാസത്തിൽ കൂടുതൽ ജോലി ചെയ്തതായി അറിവില്ല. ഒരിടത്തും ഉറച്ചു നിൽക്കാത്ത പ്രകൃതം. പോക്കറ്റ് കാലിയാവുമ്പോ എന്നെ വിളിക്കും, കൃത്യമായിട്ട് തിരിച്ചു തരും കേട്ടോ. പുള്ളി അടുത്താഴ്ച കാലിക്കറ്റിലേക്ക് വരുന്നുണ്ടെന്ന്. നമുക്ക് ഒരുമിച്ച് കൂടിക്കളയാന്നേ, എന്താ? ഷുവർ. വെൽ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു ഡ്രിങ്ക് ഞാൻ ഓഫർ ചെയ്താൽ. ജസ്റ്റ് ഫോർ മീ. താങ്ക്സ് എ ലോട്ട്. മനപ്പൊരുത്തമില്ലാത്ത രണ്ട് പേർ, നരകമാണ് ആ ജീവിതം. പ്ലീസ്, വീട്ടുജോലിക്കൊരു വേലക്കാരി മതി, ഭാര്യ അതല്ലല്ലോ. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ഇന്നേ വരെ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാൾ, ഇൻസ്പയർ ചെയ്യാൻ ഒരാൾ, ഏതൊരു വ്യക്തിയുടെയും വിജയത്തിന്റെ ബേസിക് എലിമെന്റ്സ് അതൊക്കെയാണ്. തെറ്റിദ്ധരിക്കരുത്, എന്റെ ബിസിനസ്സിലും എൻറ്റയർ ലൈഫിലും വേണിക്കതിന് പറ്റുമോ? വേണിയുടെ മറുപടി അതെന്തോ ആവാം, ബട്ട് ഐ നീഡ് യു, ഐ നീഡ് യുവർ പ്രസൻസ്. എനിക്കത് മതി. അയ്യോ, ഇവൾ ഉറങ്ങിയോ? മോളെ, മോൾ ഇവിടെ കിടന്നോട്ടെ. എടുത്തി, ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയുണ്ടോ നിനക്ക്? മോളെ, പണ്ടൊക്കെ ഇവളുടെ കാര്യം ഇതിലേറെ കഷ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ അച്ഛനുണ്ട്, ഞാനുണ്ട്, ഇവിടെ മക്കളും ജോലിക്കാരും ഒക്കെ ഉണ്ടല്ലോ. അന്നൊക്കെ ഞാനും അച്ഛനും ഓരോരോ വഴിക്കാം. ഈ വലിയ വീട്ടിൽ ഇവിടെ ഒറ്റയ്ക്ക് പേടിച്ച് മിണ്ടാതിരിക്കും പാവം. നാടൊട്ട് കോടി നടക്കുന്നവരാ ബിസിനസ്സുകാരെ, എപ്പോഴും വീട്ടിലിരിക്കാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് വിഷമമൊന്നുമില്ല. അത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഭയങ്കര ധൈര്യക്കാരിയാണെന്ന്. ഇനി മുതല് നീ ഹരി ഇല്ലാത്ത ദിവസം രേവതിക്ക് കൂട്ടിടക്കും, ഇല്ലെങ്കിൽ അമേരിക്കയിൽ നമ്മുടെ തമാശക്കാരൻ അച്ഛൻ വിളിക്കുമ്പോ പറയും എന്നെ ആരും നോക്കുന്നില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ. ഏതായാലും നീ ഇന്നിവിടെ കടന്നോ. അതൊന്നും വേണ്ടേട്ടാ, മോൾ ഇവിടെ കിടന്നോട്ടെ. ആയിക്കോട്ടെ, കുറച്ച് നേരം സംസാരിച്ചിരിക്കും. എടുത്ത് കിട്ടായ നോക്കി, ഹരിയുടെ മൈസൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. ഓ, നന്നായിട്ടുണ്ട്. ഇത് അസലായിട്ടുണ്ട് കേട്ടോ. എന്തോ എനിക്കിപ്പോ ഇതൊന്നും ചേരില്ലെന്നൊരു തോന്നല്. എടുത്തിട്ട് ഈ വേഷങ്ങളാ എനിക്കിഷ്ടം. പിന്നെ ഹരിയേട്ട നിർബന്ധം പിടിച്ചപ്പോ ഇട്ടുന്നേ ഉള്ളൂ. അതന്നെ വേണ്ടത് മോളെ. മിന്നു കെട്ടിയ പുരുഷന്റെ കാൽച്ചോട്ടിലാ നമ്മുടെ സ്വർഗം. അവരുടെ ഇഷ്ടങ്ങളായിരിക്കണം നമ്മുടെ ഇഷ്ടം. ഹരിയുടെ വരവോടെ എന്റെ അപ്പുവിന്റെ ഭാരം ഒന്ന് കുറഞ്ഞു കിട്ടി. അതെ, അതുകൊണ്ട് മംഗലാപുരത്തെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പുവിന് ശ്രദ്ധിക്കാനും പറ്റുന്നുണ്ട്. ഇന്ന് ഇനി ഇപ്പൊ കണ്ണടഞ്ഞു പോയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതെന്താ? വന്ന് കയറുന്ന പെൺകുട്ടിയെ ആശ്രയിച്ചിരിക്കും ഒരു കുടുംബത്തിലായിരിക്കാം. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ അത്? രണ്ട് തലയേർന്നാലും നാലും. മതി മതി മതി, തനിക്ക് ഈ ജാതി പഴഞ്ചൊല്ലുകളൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല രസല്ലേ. ചോദിച്ചോണ്ട് പറഞ്ഞതല്ലേ. എന്താ മക്കളെ, നിങ്ങളുടെ സ്കൂള് പൂട്ടിയോ? ഞങ്ങളുടെ സ്കൂളല്ല, അച്ഛന്റെ സ്കൂൾ അമ്മ പൂട്ടിച്ചു. ഞാൻ പറയുന്നത് ഞാനേ ഇപ്പൊ വെണ്ചാമരം എടുത്തോണ്ട്, അല്ല വിശറി എടുത്തോണ്ട്. ഞാൻ ഇവിടെ നിക്കണം. നിന്ന് മോങ്ങാതെ കാര്യം പറ. ഈ പെട്ടി തുറന്ന് അച്ഛന് മനസ്സിലാവും ഞാൻ എന്തിനാ മോങ്ങുന്നേന്ന്. എന്നാ പിന്നെ തുറക്ക്. അച്ഛാ പെട്ടിയിലൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പെട്ടി? പെട്ടിന്നാ പെട്ടിന്നാ പറഞ്ഞത്. അവനോന്റെ പേര് അശരീരി കേക്ക. ആശരി, തുറക്ക് 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 കാണട്ടെ. ടൂറിസം പരിപാടിയായി വൈത്തിരിയിലേക്ക് പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ മിനി ഞാൻ. ഇന്നലെ നമ്മുടെ ഡ്രൈവർ വേലാതെ വിളിച്ചപ്പോ പറയാ ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ പെണ്ണുങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. ഇത് ഇന്നും ഇന്നലെന്ന് തുടങ്ങിയതല്ല, തെക്കോട്ടാണെന്ന് പറയും വടക്കോട്ട് എന്ന് ലാൻഡ് ചെയ്യും. ആരോടാ? തന്നോട് തന്നെയാ ചോദിച്ചത്. അതെ, വൈത്തിരി പോയി വരുന്ന വഴി ചെറുതുരുത്തി വഴി തിരിഞ്ഞ മനുഷ്യനെ മനുകെടുത്താൻ താൻ മിണ്ടി പോവരുത്. താൻ ഒരുത്തം കാരണം എങ്ങനെയൊക്കെ ഉണ്ടായത്? അതെ അതെ, തുറക്കടി അത് വാങ്ങി തുറക്കടോ. കാലൊന്നും പിടിക്കണ്ട. അയ്യേ, കാല് പിടിക്കാനല്ല പെട്ടി തുറക്കാനാ. ഇങ്ങോട്ട് തന്നെ. Oh, my God.
എന്താടോ ഇതൊക്കെ? ഇത് ആർക്ക് വാങ്ങിയതാ നീ? ടൂറിസത്തിന്. അവള് നിന്റെ ആരാ? നാട്ടുകാരുടെ മുഴുവനാ. നിർത്തടോ, ഇതാ കുഴപ്പം. എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴൊക്കെ എടുത്തു കയറുന്ന ഇവളുടെ ഈ സ്വഭാവം അച്ഛനിൽ നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. എന്റെ സ്വഭാവം എന്റെ മോൾക്കല്ലാതെ പിന്നെ കണ്ടോ തെറ്റിദ്ധരിച്ചു. അച്ഛാ ഒരു മിനിറ്റ്, ഈ പെട്ടി തുറന്നതുപോലെ ഞാൻ എന്റെ മനസ്സൊന്ന് തുറന്നോട്ടെ. ഇത് കലാമണ്ഡലത്തിൽ പോയി വിദഗ്ധരുമായി ചർച്ച നടത്തി കഷ്ടപ്പെട്ട് രൂപകൽപ്പന ചെയ്ത കേരളീയ സംഗീത സംസ്കാരമാണ്. മനസ്സിലായില്ല പറയാം. ഇത് വൈത്തിരിയിലെ റിസോർട്ടിലെ ഊഞ്ഞാലുകളിൽ സായിപ്പന്മാരുടെ മുമ്പിൽ പുളകം കൊണ്ടാടാനുള്ളതാണ് ഈ വേഷം. കണ്ടോ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. കഥകളി കാണണമെന്നുണ്ടെങ്കിൽ ഓക്കെ, മോഹിനിയാട്ടം ആസ്വദിക്കണമെങ്കിൽ ഒന്നുമില്ല, ഇതങ്ങ് പൊക്കിയാ മതി. അടിങ്കി അടിങ്കി. ഇനി അതല്ല, കാബ്രയാണ് കാണണമെങ്കിൽ ഇങ്ങനെ ഒരു ചാട്ടം. നിർത്തടോ, നിർത്താൻ. മോളെ എന്താ, ദേഹോപദ്രവം തുടങ്ങിയോ? ഇതുവരെ ഇല്ല. ഗണപതി, ഞാനാണ് ഞാനാണ് കുറ്റക്കാരൻ. ഞാനാണല്ലോ ഈ കലാരൂപത്തിന് ഇങ്ങോട്ട് കയറ്റിയത്. അപ്പു മംഗലാപുരത്ത് പോയത് നിങ്ങളുടെ നല്ല കാലം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൂ, കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് പുറം പൂച്ചുകളിലും ഭംഗി വാക്കുകളിലും ഒന്നുമല്ല, അത് മനസ്സിലാ, മനസ്സിൻ്റെ സത്യത്തിലാ. സ്നേഹവും സത്യവുമുള്ള ഒരു കുടുംബജീവിതം ഇല്ലെങ്കിൽ പിന്നെ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ട് എന്തിനാടോ? ഭാര്യ ഭർത്താവിനെ സംശയിക്കുക, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുക, ഇതൊന്നും കുടുംബത്തിൽ പിറന്നവർക്ക് പറഞ്ഞതല്ല. എന്ന് ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ പറ്റുമോ അന്ന് എന്നെ വന്ന് കണ്ടാ മതി രണ്ടാളും. ശരി, കുട്ടികൾ കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ല, അതല്ലടി കുടുംബജീവിതത്തിന് ഒരു വലിയ പോയിന്റ്. എന്താ പിന്നെ തുടങ്ങിയത്? അയ്യോ അതല്ല, വെറുതെ. നമ്മുടെ സ്വർഗത്തിന്റെ താക്കോൽ. എന്താ ഇഷ്ടായോ എനിക്ക്? ഇതിനൊക്കെയുള്ള അർഹതയുണ്ടോ എന്ന് പേടിയുള്ളൂ എനിക്ക്. Wow, it's so wonderful, marvelous, nice. Thank you. ഈ സ്വർഗ കവാടം തുറന്ന ദിവസം തന്നെ ഒരു ഗുഡ് ന്യൂസ് പറയാം. ഒരു പുതിയ ബിസിനസിനെ കുറിച്ച്. നമ്മുടെ ലീലാ കോളനി ഡെമോളിഷ് ചെയ്ത് അവിടെ നഗരത്തിനകത്ത് മറ്റൊരു നഗരം പണിയാൻ പോകുന്നു. ഐ മീൻ അപ്പാർട്ട്മെന്റ്സ്, ഷോപ്പിംഗ് ആർക്കേഡ്സ്, മിനി തിയേറ്റേഴ്സ്, വില്ലാസ്, സോ ആൻഡ് സോ സോ ആൻഡ് സോ. വെൽ, സംതിങ് ലൈക്ക് എ മിനി മെട്രോ. എന്തു പറയുന്നു? ഈ ബുദ്ധിയിൽ തെളിഞ്ഞാൽ അത് മോശമാവില്ലല്ലോ. ഭാരത് മോട്ടോഴ്സ് ശിവനാണ് ഇങ്ങനെ ഒരു പ്രോജക്ട് വെച്ചത്. അയാൾ തന്നെയാണ് പാർട്ട്ണറും. ശിവനോ? അയാളെ ഒരു ബിസിനസ് പാർട്ട്ണറായി വിശ്വസിക്കാമോ? ബിസിനസ്സിലെ വിശ്വാസങ്ങളൊക്കെ ഒരു അഭിനയ, അവനവനെ വിശ്വസിക്കാം, അത്ര തന്നെ. പക്ഷേ ചെറിയൊരു പ്രശ്നം വരും. അപ്പുവേട്ടൻ, രണ്ട് കാര്യങ്ങളായിരിക്കും ഇഷ്യൂസ്. ഒന്ന് ശിവനുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ്, മറ്റൊന്ന് കോളനി പൊളിക്കുന്നത്. സർ, വെബ് ആൻഡ് സഫിറ്റിന്റെ 75% റീഇൻഫോഴ്സ്മെന്റ് കഴിഞ്ഞു, ബാക്കി 25% രണ്ടു ദിവസം ഞാൻ കഴിയും. ഹലോ, ആ എന്താ സ്വാമി, പൊളിച്ചു തുടങ്ങിയത്? ഓഹോ, അപ്പൊ ശിവൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയല്ലേ. ഞാൻ
പണം ഉള്ളത് കൊണ്ട് പണക്കാരനും അതില്ലാത്തതുകൊണ്ട് പാവപ്പെട്ടവനും അതിനുവേണ്ടി ചീത്താവും. അതങ്ങനെയാ, അങ്ങനെയാ ലോകനീതി. നിങ്ങൾ ആരും എവിടെയും പോണ്ട. അപ്പോ പറയുന്നേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ മണ്ണില് എന്റെ അമ്മയുടെ പേരുള്ള ഈ മണ്ണിൽ തന്നെ ഉണ്ടാവും, ഉണ്ടാവണം. ഞാൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ കണ്ടോ, എന്റെ മാവും പൂക്കും കായ്ക്കും, പൂത്തു തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ശിവൻ, ആൾക്കാർ ഇനിയും ഒഴിഞ്ഞു പോകാനുണ്ട്. കുറെ സെന്റിമെന്റൽ തെണ്ടികൾ ഉണ്ടവിടെ. അപ്പേട്ടന്റെ അമ്മയുടെ പേരിലാണ് അത്ര ആ കോളനി. അതേടാ, എന്റെ അമ്മയുടെ പേരിലുള്ളത് അലീല കോളനി. നോട്ട് കെട്ടുകൾ കൊണ്ട് എന്തും വരയ്ക്കും വാങ്ങിക്കാവുന്ന ധരിച്ച നിനക്ക് തെറ്റി. നീ തെണ്ടിന്ന് വിളിച്ചാ പാവങ്ങളില്ലേ. നിന്റെ പണത്തേക്കാൾ വിലയുണ്ട് അവർക്ക് ലീല ഗ്രൂപ്പിനോടുള്ള നന്ദിക്കും കടപ്പാടിനും. നീ വിലക്ക് വാങ്ങിയിട്ടില്ലാത്ത അവരെ വീടും കൂടിയും എന്ത് ധൈര്യത്തിലാണ് നീ പൊളിച്ചു മാറ്റി? അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. നമ്മള് ലോക പോലീസ് ആകണ്ട. അതേടാ, ഇതുപോലെ ലോക്കൽ പോലീസ് ആണെന്ന് വിചാരിച്ചോ. ഈ എംബോക്കയുടെ ബലത്തിലായിരിക്കും പമ്പത്തരം കാണിക്കുന്നത്. വേണ്ടേ, ഹേ മിസ്റ്റർ, മാന്യമായി സംസാരിക്കണം. അത് മാന്യന്മാരോട്. കാശുകാരന്റെ എച്ചിലും നക്കി പാവപ്പെട്ടന്റെ കൂര വിളിക്കാൻ കൂട്ടു നിൽക്കുകയും അവന് ചൂട്ടുപിടിക്കുകയും ചെയ്യുന്ന ഇരപ്പന്മാരോട് ഇതല്ല, ഇതിനേക്കാളും ചീഞ്ഞ ഭാഷ വേറെ. അതൊന്നും എന്നെ കൊണ്ട് വിളമ്പിക്കില്ല എന്റെ പൊന്നേ മാനെ. തന്നെ ഇങ്ങോട്ട് ആരും വിളിച്ചില്ല. വരേണ്ടടുത്ത് വരാനും പറയേണ്ടത് പറയാനും ആരും വിളിക്കണമെന്നില്ല. രാവും പകലും കൂട്ടിമുട്ടിക്കാൻ ചോര നീരാക്കുന്ന പാവങ്ങളുടെ നെഞ്ചത്ത് തന്നെ വേണോ നിനക്ക് കെട്ടിപ്പോക്കാൻ? സമ്മതിക്കില്ല ഞാൻ. എന്റെ കാശ് കൊണ്ട് ഞാൻ എന്തെവിടെ കെട്ടണം കെട്ടണ്ടെന്ന് തീരുമാനിക്കാൻ താനാരാടോ? നിന്റെ അമ്മയുടെ നെഞ്ചത്ത് തന്നെ ഞാൻ കെട്ടിപ്പോക്കും എന്റെ സാമ്രാജ്യം. അതിനു മാത്രം അവൻ അങ്ങനെ തന്നെ വേണമെങ്കിൽ നീ വീട്ടിൽ ചെന്ന് നിന്റെ ഈ കൈക്കരുത്ത് അവിടെ ഉള്ള നിന്റെ പുന്നാര അനിയനോട് കാണിക്കണം. ഞാൻ അവിടെ തുടങ്ങാൻ പോകുന്ന എന്റെ ബിസിനസിൽ പാർട്ണർ വേറെ ആരുമല്ല, നിന്റെ അനിയനാ ഹരി. ലീല കോളനി അവിടെ വേണോ വേണ്ട എന്ന് ഇനി ലീലയുടെ മക്കൾ തമ്മിൽ തീരുമാനിച്ചാൽ മതി. ചെല്ല, പോടോ. എന്താ? അല്ലച്ച ഹരി, ഇനി അവനെയും തല്ലണോ നിനക്ക്? അത് വേണ്ട. മിത്രമായി വന്ന ഒരുത്തനെ പിന്നെയും നീ ശത്രുവാക്കി. വെല്ലുവിളിയും കൊലവിളിയും. കോളനിക്കാര് നീ പറഞ്ഞെടുത്ത് നിന്നോ? ഇല്ലല്ലോ. ശിവനും ഹരിയും അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തു, അവര് പോയി. പിന്നെ നിന്റെ കുറച്ച് ആൾക്കാർ, അവര് നിന്നെയും കൊണ്ടേ പോവൂ. നീ അത് മനസ്സിലാക്കാതെ പോ. തല്ലും പിടിയും കച്ചറൊക്കെ ആയിട്ട് പിന്നെയും പോട്ടറപ്പു ആവണോ നീ? നാട്ടുകാരുടെ ഫോൺ, പത്രക്കാരുടെ ഫോൺ, അവരോടൊക്കെ ഞാൻ എന്താ പറയണ്ടേ? ഒന്ന് പറഞ്ഞതാടോ. ലീല ഗ്രൂപ്പിലെ ഏട്ടനിയന്മാർ തല്ലിപ്പിരിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടിട്ട് വേണോ എന്റെ കണ്ണടയാൻ? വേണോടോ? അച്ഛാ, അത് ശിവന്റെ കൂടെ നമ്മുടെ മോനും കൂടെ ഉണ്ടെന്നുള്ള കാര്യം അറിയാതെ? അറിയുന്നില്ല. അപ്പു അറിയേണ്ട നേരത്ത് പലതും അറിയുന്നില്ല. ചില നേരത്ത് നീ നിന്നെ തന്നെ അറിയുന്നില്ല. മാറുന്ന കാലത്തിനൊപ്പം മാറി മാറി നടക്കാൻ പഠിക്കണം മനുഷ്യൻ. അത് ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും. എനിക്കും നിനക്കും പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്. അറിവും വിവരവും ഉള്ളവർ അതിൻ്റെതായ വഴിക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ നമ്മളതിന് തടസ്സാവരുത്. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അച്ഛന്റെ മനസ്സ് വേദനിച്ചെങ്കിൽ വാ പാക്കണം. എന്തിനാത്? സാരല്ല, വേറെ ആരുമില്ലല്ലോ. നമ്മുടെ അച്ഛനല്ലേ, സാരല്ല. പണ്ട് കടല് കാണണമെന്നും പറഞ്ഞ് കരയോ എടുത്തോണ്ട് നടക്കും ഞാൻ നമ്മുടെ റേഡിയോ സ്റ്റേഷന്റെ മുമ്പിലെ കടൽപ്പാലത്തിന്റെ അവിടം വരെ. പിന്നെ ആ കടലും കടന്ന് ഒരുപാട് ലോകം കണ്ടു എൻ്റെ മോൻ. പക്ഷേ ഈ അപ്പൂട്ടൻ്റെ മനസ്സ് അതിൻ്റെ മോൻ കാണാതെ പോയോ, അറിയാതെ പോയോ? അവൻ വളർന്നു, ഒരുപാട് വളർന്നു. ഞാൻ ആശിച്ചതിനേക്കാളും വളർന്നു, എന്നെക്കാളും വളർന്നു. ഞാൻ അറിഞ്ഞില്ല. ലീല ഗ്രൂപ്പ് അതിൻ്റെ ലോകം,
അതും വളർന്നു വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുക. അപ്പോട്ടെന്റെ ലോകം ചെറുതായി ചെറുതായി. നീ നമ്മുടെ രണ്ടു മക്കളും മാത്രമായോ? അറിഞ്ഞില്ല ഞാൻ. അപ്പോട്ടിനൊന്നും അറിയില്ല. അപ്പോട്ടിനെ ആരും അറിഞ്ഞില്ല. എനിക്കറിയാം, ഈ മനസ്സ് എനിക്കറിയാം. ചെറിയൊരു തമാശ ഉണ്ടായി. പോലീസ് കൈ കാണിച്ചു, ഞാൻ നിർത്താതെ പോന്നു. നിർത്തിയാ കുഴപ്പമാണേ, കൈ ലൈസൻസ് ഇല്ല. ജീവിതത്തിൽ ഒന്നിനും ലൈസൻസ് ഇല്ലാത്തവനാണ് ഞാൻ, അല്ലേ ഗണി? സോറി ബോസ്, അതൊന്നും ഡീൽ ചെയ്യേണ്ടി വരുവേ. Don't worry, I'll manage. അപ്പൊ ക്രാഷ് ലാൻഡിംഗ് നിന്റെ ഒരു കാര്യം, വാ. ഒന്ന് കൊഴുത്തിട്ടുണ്ട്. സാറോ? സാർ ഇവിടെ? എന്റെ ഫ്രണ്ടിന് ഇവിടെ അക്കോമഡേഷൻ റെഡിയാക്കാൻ വേണ്ടി ഈ ബൈക്കിൽ വന്നാൽ? അയാൾ തന്നെ, ഫ്രം ഗോവ. പറയേണ്ടി വന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കച്ചു ഭയങ്കര കുഴപ്പങ്ങൾ ഒപ്പിച്ചിരിക്കുന്നു. അവൻ അല്പം മദ്യപിച്ചിരുന്നു, അതാ നിർത്താതെ പോകുന്നത്. തോന്നി തോന്നി. പോലീസ് വണ്ടിയുടെ ചില്ലറിഞ്ഞുടച്ചു, വേറെ കാർ ആക്സിഡന്റ് ആക്കി. പിന്നെ അതിന്റെ നഷ്ടപരിഹാരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തേക്കാം. സാറ് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. സാറിനെ എന്റെ സ്റ്റാഫ് വന്ന് കാണും. ഓക്കേ സാർ, താങ്ക് യു. തനിക്കൊരു നല്ല ജോലി, വരുമാനം, സുഖജീവിതം, അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ബോംബെ വിടാൻ സമ്മതിക്കുമായിരുന്നു. ഇല്ലല്ലോ. ഈ നഗരം ഇവരുടേതാണ്. ലീല ഗ്രൂപ്പിൽ നിൽക്കാൻ സാധിച്ചാൽ എന്റെ ജീവിതം പച്ചപിടിക്കും. നിനക്കും ഇവിടെ ഒരു നല്ല ജോലിക്ക് ശ്രമിക്കാവുന്നതാണ്. ഞാൻ ബോസിനോട് പറയാം. പക്ഷേ എന്റെ ബോസിനും അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിനും നീ ഒരു പ്രോബ്ലം ആവരുത്. ഇല്ല, അല്ലെങ്കിലും എന്തെങ്കിലും ഞാൻ നിനക്കൊരു പ്രോബ്ലം ആയിട്ടുണ്ടോ? അമ്മണിയമ്മേ, ആ ചട്നി ഒന്ന് വേഗം എടുത്തേ. ആ എടുത്തി. ആ മോളെ, ഈ ദോശയും പ്ലേറ്റും ഒക്കെ ഡൈനിങ് ടേബിളിൽ എടുത്തു വെക്കേ. ഒന്നും വേണ്ട, ചായ മാത്രം മതിയെന്ന്. ഒന്നും കഴിക്കാതെ പറഞ്ഞു കേക്കണ്ടേ? ഉച്ചയ്ക്ക് മുമ്പ് എറണാകുളത്ത് എത്തണമെന്ന്. ഞാൻ വീണതല്ല, ഈ വീട്ടിൽ പുതിയൊരു ആള് വരാൻ പോവാ. ഇത്ര ശബ്ദം ഉണ്ടാക്കി അടുക്കള കൂടെ. രേവതിക്കൊരു തലച്ചുറ്റല്. ഹരി അച്ഛനാവാൻ പോണെന്ന്. അതെയോ?
അത് ശരി. ഇവിടെ ഒരു കുഞ്ഞുമാ വേണ്ടാവാൻ പോണു. ആ അപ്പു, അമേരിക്കയിലേക്ക് രേവതി മോളുടെ അച്ഛനെയും അമ്മയെയും ഉടനെ വിളിച്ചറിയിച്ചേ. വേറെ ആരെങ്കിലും വിളിക്കണോ? സർവേശ്വരനെ വിളിക്കടോ, ഫോണിലല്ല. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഹരി ഇതെങ്ങോട്ടാ? എല്ലാവരും വിളിച്ചു കൂട്ടിയൊന്ന് ആഘോഷിക്കണ്ടേ അല്ലേ രേവതി? അടിച്ചു പൊളിക്കണം ജരേജാ. എറണാകുളത്തെ മീറ്റിംഗിന് എത്താതിരിക്കാൻ പറ്റില്ല മോളെ. അതിനാരെങ്കിലും അയച്ചൂടെ? കാര്യങ്ങൾ നടക്കട്ടെ. തന്നെയല്ല, വലിയൊരു ഐശ്വര്യം വന്ന ദിവസ ഒന്നും മുടക്കല്ല നടത്തുക വേണ്ടത്. നീ ചെല്ല്. ഏതടി പോയിന്റ്? സോറി, പോകാതിരിക്കാൻ വയ്യാത്തോണ്ടാ. വന്നിട്ട് ആഘോഷിക്കാം നമുക്ക്. എന്തേ? അത് മതി, ഹരിയേട്ടൻ പോയിട്ട് വാ. ഞാൻ വിളിക്കാം, വരട്ടെ. ലീല ഗ്രൂപ്പ് പോലത്തെ ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റിന് ഒരു പിന്തുടർച്ചാവകാശം വരുന്നു. ബോസ്, ഇത് അടിച്ചു പൊളിച്ച് ആഘോഷിക്കേണ്ട കാര്യം തന്നെ. ദേ, പാർട്ടി വേണം. തീർച്ചയായിട്ടും. പിന്നെ പാർട്ടി എവിടെ എങ്ങനെയെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ജീവിതത്തിൽ ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റാത്തൊരു പാർട്ടി ആയിരിക്കണം എനിക്ക് നിർബന്ധമുണ്ട്. ഏയ്, ലെറ്റ്സ് ചിൽ ബോസ്, കം ഓൺ. യാ, ഹലോ. മിസ്സസ് ഹരി ഒന്ന് കിട്ടോ? മിസ്സസ് ഹരിയാണല്ലോ സംസാരിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ആരാ? നിങ്ങളുടെ ഒരു വെൽ വിഷർ. ഹരി ഇല്ല എവിടെ? ഇല്ല, എറണാകുളത്ത് പോയിരിക്ക. എന്താ? അല്ല, സ്വന്തം ഭാര്യ ഗർഭിണിയായതിലുള്ള സന്തോഷം മറ്റൊരു സ്ത്രീയുമായി പങ്കുവെക്കുന്ന ഭർത്താവിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു വെൽ വിഷർ. ഞാൻ ഈ പറഞ്ഞ സത്യം മാഡത്തിന് ഇനിയും വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ബീച്ചിലെ ക്വീൻ അറേബ്യൻ കോട്ടേജിൽ ചെന്നാൽ എല്ലാം നേരിട്ട് കാണാം. ജീവിതാണ്, കുടുംബാണ്. ഒരു സങ്കടത്തിൽ വലിച്ചെറിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അവനും അത് ചെയ്തു, നീയും അതന്നെ ചെയ്യണം. ഒരു പാവം മനുഷ്യന്റെ വീർപ്പും കണ്ണീരുമായി കുടുംബം, നമ്മുടെ അച്ഛന്റെ. എന്നെ വിട്, അച്ഛനെ തറിഞ്ഞാൽ തകർന്നു പോവും. അച്ഛന് വേണ്ടി, പത്ത് പേരറിയുന്ന നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ കാലു പിടിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ദയവ് ചെയ്ത് മോള് പോകരുത്. ഭർത്താവിന്റെ ഏട്ടൻ എന്ന നിലയ്ക്ക് പറയാൻ അവകാശമില്ല, നിന്റെ ഏട്ടൻ എന്ന നിലയ്ക്ക് പറയാലോ. പറയാ, എവിടെ ചെന്നാലും അനുഭവിക്കാനുള്ള ഒരേ വേദനയാണെങ്കിൽ അതിവിടെ ഇരുന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അനുഭവിച്ചൂടെ? പോകരുത്. Thank you.
അവനവിടെ ആരെന്നോ വിളിക്കവനെ. ഒരു ബോസും സെക്രട്ടറിയും. നിന്നെ തെറ്റു പറയാനും ഗുണദോഷിക്കാനും ഞാനാണല്ല. തെറ്റ് ചെയ്ത എന്റെ അനിയനാ, അവനെ ഞാൻ തിരുത്തിക്കോളാം. എന്തിനാ കുട്ടി ദൈവം പൊറുക്കാത്ത ഇമാതിരി തെറ്റുകൾ ചെയ്യുന്നത്? ഒരു കുടുംബത്തിന്റെ അന്തസ്സ്, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം ഇതൊക്കെ വെച്ച് കളിച്ചിട്ട് വേണോ നിനക്ക് ജീവിക്കാൻ, സൂഖിക്കാൻ? നിങ്ങൾ എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീയായിട്ട് തുടങ്ങി വെച്ചത് നീ തന്നെ അവസാനിപ്പിക്കണം. നീ പോണം. എന്ത് വേണമെന്ന് വെച്ചാ എഴുതിയെടുക്കുക, സ്ഥലമിടുക. പിന്നെ എന്റെ അനുജന്റെ ജീവിതത്തിൽ ഒരിടത്തും തന്നെ കണ്ടുപോരുത്. എനിക്ക് എന്റെ കുടുംബം വലുത്. എനിക്ക് പണം തരാനും പറഞ്ഞു വയ്ക്കാനും നിങ്ങൾ ആരാ? ശരിയാ, ഞാൻ ആരാണെന്ന് ശരിക്കും നീ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കി തരാൻ തുടങ്ങിയാ പിന്നെ മനസ്സിലാക്കാൻ നീ ഉണ്ടാവില്ല. മനസ്സിലായോ? ഹലോ, എന്താ ഭീഷണിയാണോ? താനാരാ? ഒരു മനുഷ്യൻ. രൂപം കൊണ്ട് ജീവിതം കൊണ്ട് എന്താണോ അവതാരം, കൂട്ടിക്കൊടുപ്പാ. യൂ ബ്ലഡി കള്ള സുഹറേ, കുടുംബം കലക്കാൻ ഒരുത്തിയും കൊണ്ട് ഇറങ്ങിയിരിക്കാ. എടോ കളിക്കരുത്, തനിക്കെന്നെ അറിഞ്ഞൂടാ. എന്നെ എനിക്ക് നന്നായിട്ട് അറിയാം മോനെ. ഈ വക സൈസുകളൊക്കെ മുന്നിൽ വന്ന് പെട്ടാ വിട്ടുകൊടുത്തോനല്ല ഞാൻ, അനുഭവിച്ചറിയണം നിനക്ക്. എന്താ ഏട്ടാ ഇതൊക്കെ? ഏട്ടന്റെ കൊള്ളരായ്മ എന്താ? എന്നാ അതിവിടെ വേണ്ട. ഹരി, ദിസ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ്. മനസ്സിലായില്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടരുത്. തെറ്റും ശരിയും തരംതിരിക്കലും ഗുണദോഷിക്കലും ഒക്കെ നമ്മൾ തമ്മിൽ മതി, മറ്റുള്ളവരുടെ മുന്നിൽ വേണ്ട. ഭരണം വീട്ടില്, പുറകെ നടന്ന് ഭരിക്കണ്ടെന്ന്. മനസ്സിലായോ? കുട്ടിക്കാലത്ത് നിന്റെ ദുശ്ശാഠ്യങ്ങൾക്ക് പോലും നിന്നെ ഞാൻ നുള്ളി തവച്ചിട്ടില്ല. ഇത് ഏട്ടനെ ജയിക്കാനല്ല, ഇനി അങ്ങോട്ട് എന്റെ മോൻ തോക്കാതിരിക്കാന്. ലീല ഗ്രൂപ്പിന്റെ അന്ത്യം, അതിനുവേണ്ടി ഞാൻ നീക്കിയ കരുക്കൻ അതിവിടം വരെ എത്തി. പോരാ, അത് പോരാ. ലീല ഗ്രൂപ്പിന്റെ അന്ത്യം കാണണം എനിക്ക് നേരിട്ട് തന്നെ. ഹരി, പപ്പനും അപ്പുവും ഇംഗ്ലണ്ടിലേക്ക് അയച്ച് വാർത്തെടുത്ത ആ തലച്ചോറ്, അതാണ് ഇന്ന് ലീല ഗ്രൂപ്പിന്റെ നെടുംതൂൺ. അത് തകരണം. ആ നെടുംതൂൺ തകർന്നാൽ പാളയം പപ്പനും പുന്നാരമകൻ അപ്പുവും വേരോടെ കുത്തിയൊലിച്ച് പാളയം മാർക്കറ്റിന് മുന്നിലെത്തും. തെണ്ടും, തെണ്ടണം. എനിക്കത് കണ്ണു നിറച്ച് കാണണം. എന്താ ഹരി, അവന്റെ മരണ വാർത്ത അറിഞ്ഞ് നാളെ കോഴിക്കോട് നഗരം ഉണരൂ. വെരി ഗുഡ്. നീ നിന്റെ വേഷം നന്നായി കൈകാര്യം ചെയ്തു. ഗുഡ്. കൈക്കലാക്കാവുന്നതിലും അധികം പണം നീ അവന്റെ കയ്യിൽ നിന്ന് നേടിയെടുത്തു. എന്നാലും നമ്മൾ തമ്മിലുള്ള കരാറനുസരിച്ചുള്ള പണം ദാ ഇതിലുണ്ട്. ദീപൻ, ഇനിയും നിങ്ങൾ രണ്ടുപേരും ഈ സിറ്റിയിൽ തങ്ങുന്നത് എനിക്കും നിങ്ങൾക്കും അപകടമാണ്. അതുകൊണ്ട് എല്ലാം ഫിനിഷ് ചെയ്ത് രാത്രിയോട് ഇവിടം വിടുക. ഇനിയും നമ്മൾ തമ്മിൽ കാണില്ല, കാണാൻ പാടില്ല. ബൈ. ഓക്കെ. Hey!
ആളൊന്നും മാറിയിട്ടില്ല ബോസ്. ഏറ്റെടുത്ത ജോലി വൃത്തിയായി ചെയ്തു തീർത്തിരിക്കും, അതാ ഞങ്ങളുടെ രീതി. എന്താ നീ ഇവിടെ? ഞാൻ നടക്കുന്ന വഴിയിൽ ഓരോ കുഴികൾ കുഴിച്ചു വെച്ചിട്ട് പിന്നൊരിക്കൽ ആ കുഴിയിൽ സ്വയം ചെന്ന് വീണു കൊടുക്കുക. നമ്മുടെ സ്വത്തുക്കളും സ്ഥാപനങ്ങളും ഒക്കെ ഇനി അങ്ങോട്ട് വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ നിനക്ക് പറ്റും, നിന്നെ കൊണ്ടേ പറ്റൂ. അതങ്ങനെ തന്നെ വേണം, നിന്നെ വേണം നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ അച്ഛന്, എനിക്ക്. ചുമടെടുത്തും പച്ചക്കറി മാർക്കറ്റിലെ പീഡിയെ കൊലയിൽ ഉറങ്ങിയും അടിപിടി ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയും ജീവിച്ചത് അപ്പേട്ടൻ. ഈ കയ്യബദ്ധം അപ്പേട്ടനെ കണക്കിൽ വെച്ചേക്ക്. ഞാൻ ഏറ്റു കേട്ടോ, ഞാനാ കൊന്നു, ഞാനാ. പൊയ്ക്കോ, പോകാൻ. ആ
ആളെയും കാണേണ്ടവരല്ലേ, ചെന്നൊന്ന് മുഖം കാണിച്ചാൽ മാത്രം മതി. എന്നും മറ്റുള്ളവരുടെ സങ്കടങ്ങളുടെ കൂടെ നിന്ന മനുഷ്യനാ പപ്പേട്ടൻ. ആ പപ്പേട്ടന്റെ സങ്കടത്തിൽ അവരൊക്കെ വേദനിക്കുന്നുണ്ട്. എനിക്കെന്ത് സങ്കടം, ഒരു സങ്കടവും ഇല്ല. ഈ ഉമ്മറത്ത് വന്നിട്ടുള്ളവരാരും ഇന്നോളം മനഃപ്രയാസപ്പെട്ട് ഇറങ്ങിപ്പോയിട്ടില്ല. അതിന്നും ഉണ്ടായിക്കൂടാ, ലീലാനിലയാണിത്. പപ്പേട്ടാ, ഗണപതിയാ വിളിക്കുന്നു. അപ്പൂനെയും പപ്പേട്ടനെയും ഒരച്ഛനും മകനുമായിട്ടല്ലോ നമ്മളൊക്കെ കണ്ടത്, രണ്ട് ചങ്ങാതിമാര്. ഭഗവാനെ, ഓരോരോ തലയിലെടുത്ത്. ആ എല്ലാവരും ഉണ്ടല്ലോ, ഇരിക്കുക ഇരിക്കുക. ഓ, പത്രക്കാരുണ്ട് അല്ലേ, നന്നായി. പക്ഷെ ഈ എടുത്ത ഫോട്ടോ പത്രത്തിലിടരുത് വാരരെ. ഇപ്പോഴത്തെ ഈ മോന്ത നാട്ടുകാരുടെ മുമ്പിൽ കാഴ്ച വയ്ക്കാൻ കൊള്ളില്ല. 100 കൂട്ടം പണിയുള്ള ആൾക്കാര് വെറുതെ നേരം കളഞ്ഞ് എന്തിനാ ഇപ്പൊ ഇവിടെ? ഇവിടെ ഒന്നുമില്ല 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 എന്ന് പറഞ്ഞ അവൻ എൻ്റെ മൂത്ത മോനെ, അവനില്ല. അറിയാലോ അവനിപ്പൊ എവിടെയാന്ന്. ഇനി തന്തയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അവന്. നന്നായി കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ, സുഖിച്ചു കിടക്കട്ടെ. കൊലക്കുറ്റല്ലേ, കുറച്ച് കിടക്കാലോ. കുറെ കാറും ബസ്സും ലോറിയും ഉണ്ടായി, വലിയ വീടും ഉണ്ടായി, കോടിക്കണക്കിന് ഉറുപ്പിയുണ്ടായി എന്ന് വെച്ച് യോഗ്യന്മാരാവോ? ഇല്ല, തറകളാ ഞങ്ങള്. പച്ചക്കറി മാർക്കറ്റിൽ ചീഞ്ഞു പോകുന്ന ഒരു തക്കാളിയുടെ വിലയില്ലാത്തവർ. പപ്പനും പപ്പന്റെ മോൻ അപ്പു. നോക്കിയേ, ഇനിയിപ്പോ ആ റോട്ടിലൂടെ പോകുന്ന നാട്ടുകാരെ വിളിച്ചു പറയും, ഇതാണ് കൊലയാളി അപ്പുവിന്റെ വീടെന്ന്. ഇല്ലേ, എന്താ സ്ഥാനപ്പേര്? എത്തേണ്ടടത്ത് എത്തി. തുടങ്ങിയതിനേക്കാളും താഴത്തെത്തി പപ്പനാവൻ. തന്ത പീടിയ കോലായിലേ കിടന്നിട്ടുള്ളൂ, മോൻ അതിലേറെ മുന്തിയ സ്ഥലത്താ കിടക്കുന്നത്. ഞങ്ങൾ എവിടെ തുടങ്ങിയവരാന്ന് എല്ലാവരെയും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാ എന്റെ തലതെറിച്ച മോൻ. എട്ടൊമ്പത് വയസ്സില് നിത്യപട്ടിണി വാരിക്കോരി തന്നു തമ്പുരാൻ. അതും ചുമന്ന് കണ്ണ് നിറച്ച് നടന്നതാ കുറെ കാലം. ഇപ്പോഴിതാ പുതിയൊരു ചുമട് വെച്ച് തന്നിരിക്കല്ലേ. ഇനി ഇതും പേറി അങ്ങ് നടക്കുക. ആ, ഇനി ഈ പേരും പറഞ്ഞ് ആരും ഈ വഴിക്ക് വരണമെന്നില്ല. എനിക്കൊരു സങ്കടമില്ല. സമാധാനിപ്പിക്കാനാണെങ്കിൽ വേണ്ട, പോയിക്കോ. അച്ഛാ, അപ്പോട്ടനുണ്ടെന്ന് ജയിലിലെ ആ ചോറ്. കൊലയാളിക്ക് ജയിലില്ല ചോറ്. അച്ഛാ, എന്റെ കൈ കൊണ്ടാ അവൻ മരിച്ചത്. അപ്പോട്ടൻ ഏറ്റെടുക്കുകയായിരുന്നു എന്നെ രക്ഷിക്കാൻ. ഞാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഈ നേരം വരെ എന്റെ കുട്ടിയെ ശപിച്ച പാപത്തിന് ഏത് ഈശ്വരന്മാരോടാ ഞാൻ മാപ്പ് ചോദിക്കുക? പോടാ എന്റെ മുമ്പിൽ നിന്ന്. സർവ്വതും വിറ്റുപിറക്കി ആരുടെ കാൽക്കൽ വെച്ചിട്ടായാലും ഇറക്കി കൊണ്ടുവാ എന്റെ കുട്ടിയെ. പോയി കൊണ്ടുവരാൻ. ഇനി
അപ്പു അപ്പു അപ്പോ ഒരു വിസിറ്റർ ഉണ്ട്. അച്ഛൻ ആശുപത്രിയിലാ. എന്തേ സ്വാമി? ആ മനസ്സ് സഹിക്കൂലെന്നറിയാലോ. വിഷമിക്കരുത്. ഹരി, എന്തേ? എല്ലാവരുടെ വിശേഷവും ചോദിച്ചു അപ്പോട്ട്. നമ്മുടെ മക്കളെ പറ്റി ഒരു വാക്ക്. അവർക്കറിയോ? അവർക്കൊക്കെ അറിയാം. അപ്പോട്ടിന്റെ മക്കളല്ല. ഒന്നും പറയാറുമില്ല, ചോദിക്കാറുമില്ല. എന്താ ഉണ്ടായത് അപ്പോട്ട? എന്തിനാ ഇങ്ങനെ ഒരു കടുങ്കൈ? നമ്മുടെ മക്കളെങ്കിലും ഓർക്കായിരുന്നില്ല. പറയ, എന്തിനായിരുന്നു? താനൂർ ചക്കദിനാ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിലാ ചക്ക കായ്ക്കുന്നു. മാവില ചക്ക തിന്നാൻ പാടുണ്ടോന്നും മാവിലായി ചെന്ന കാരണവന്മാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ നാട്ടുകാരല്ല. അപ്പോട്ടെങ്ങോട്ട് പോന്നു? എന്തേ? വേണ്ട, ദൈവം കാവലുണ്ട്. സമയം കഴിഞ്ഞു. ആരോടും പറയാതെ, ആരോടും അറിയാതെ
മണക്കാടുകൾ താണ്ടുന്നുവോ? ഇനിയാണോ പൗർണമി, ഇനിയാണോ പാർവണം? രാവിരുളും കാട്ടിൽ, രാമഴയുടെ നാട്ടിൽ ആരാണിനി അഭയം? നീ പറയൂ, നാം അറിയാതുഴരുകയാണോ മാലിന്യാമം? വേഷങ്ങൾ ജന്മങ്ങൾ, വേഷം മാറാൻ നിമിഷങ്ങൾ, നാം അറിയാതാടുകയാണ് ഈ ജീവിത വേഷം. തെളിയുമ്പോൾ അകക്കണ്ണുകൾ തുളുമ്പുന്നുവോ? ഒരു സ്വപ്നം മായുമ്പോൾ മറു സ്വപ്നം വിടരുമ്പോൾ ചിരിക്കുന്നുവോ? നീ തേങ്ങുന്നുവോ? എവിടെ പോയി നന്മകൾ, എവിടെ പോയി ഉമ്മകൾ? എന്താണിനി വേഷം, ഏതാണി രംഗം, ആരാണിനി അഭയം പെരുവഴിയിൽ? നിഴനാടകമുയരുകയാണോ ജീവിതമായി? വേഷങ്ങൾ ജന്മങ്ങൾ, വേഷം മാറാൻ നിമിഷങ്ങൾ, നാം അറിയാതാടുകയാണ് ഈ ജീവിത വേഷം. കണ്ണീരിൻ ഒരു വേഷം, സന്തോഷം പുതുവേഷം, നിഴനാടകമാടുകയല്ലോ ജീവിതമാകി, നിഴനാടകമാടുകയല്ലോ ജീവിതമാകി. ഈ കേസിലെ പ്രോസിക്യൂഷൻ ഭാഗവും പ്രതിഭാഗവും നടത്തിയ വാദത്തിന്റെ അടിസ്ഥാനത്തിലും ഹാജരാക്കിയ രേഖകളും തെളിവുകളും വിശകലനം ചെയ്തതിലും കരുതിക്കൂട്ടിയുള്ള നരഹത്യയാണ് എന്ന വാദം നിലനിൽക്കാത്തതിനാലും പ്രതിക്കുള്ള സമൂഹത്തിലെ മാന്യത പരിഗണിച്ചും വിശിഷ്യ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ആളുടെ മുൻകാല ചരിത്രം തികഞ്ഞ കുറ്റവാളിയുടേതാകയാലും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന വാദം പ്രോസിക്യൂഷൻ ഭാഗം ഉന്നയിക്കാത്ത കാര്യം പരിഗണിച്ചും പ്രതിക്ക് 50,000 രൂപയുടെ സ്വന്തം ജാമ്യത്തിലും തുല്യസംഖ്യയ്ക്കുള്ള 2 ജാമ്യക്കാരുടെ ബാധ്യതയിലും ഈ കോടതി ഇതിനാൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എന്തൊക്കെയോ ആപത്തുകൾ വന്നു, വന്ന വഴിക്ക് അതൊക്കെ പോയി, അത്രേ ഉണ്ടായിട്ടുള്ളൂ. കുറ്റപ്പെടുത്തി ശപിച്ചു എന്റെ മോനെ, ഞാൻ അറിയാതെ പോയി. ഓർക്കാത്ത നേരത്തൊരു മഴ പെയ്തപ്പോ ഒന്ന് നനഞ്ഞ പോലെ, അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ, അത്ര തന്നെ ഉള്ളൂ. ഗണപതി ചെന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഏർപ്പാടാക്ക്. ഒരതുമില്ല, എന്താടാ വായും പൊളിച്ചു നിക്കുന്നേ? ചെല്ലേ, എനിക്കിപ്പൊ ഇവിടുന്ന് പോണം. ആ ഡോക്ടർ വന്നല്ലോ. ആളൊന്നും ഉഷാറായല്ലോ. അത് നിങ്ങളുടെ ചികിത്സ കൊണ്ടൊന്നും അല്ല, എന്റെ മോൻ വന്നത് കൊണ്ടാ. ഉഷാറായി എന്നല്ലേ പറഞ്ഞത്, എനിക്കിനി പോവാലോ. പോവേ, 4-5 ദിവസം കൂടി ഇവിടെ കിടന്നേ പറ്റുള്ളൂ. ഇതുവരെ നിങ്ങൾ പറഞ്ഞത് ഞാൻ അനുസരിച്ചു, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക. അച്ഛ അവര് പറയാതെ. നീ പോയപ്പോ ഞാൻ കടന്നുപോയി, വന്നില്ലേ നീ, ഇനി എഴുന്നേറ്റ് പോവുക, അത്ര തന്നെ. ഡോക്ടർക്ക് അത്രയ്ക്ക് നിർബന്ധം എന്താ വെച്ചാ ഈ കുന്തവും കൊടച്ചക്രവും ഒക്കെ എടുത്ത് അങ്ങോട്ട് വന്നാ മതി. വീട്ടിലേക്ക് പോയാട്ടെ എല്ലാവരും ഇവിടുന്ന്. എനിക്ക് എന്റെ മോനോട് ഒറ്റയ്ക്കൊന്ന് മിണ്ടി പറയണം. ശ്രദ്ധിക്കണം.
അപ്പോ അച്ഛനൊരു കാര്യം ആവശ്യപ്പെട്ട എന്റെ മോൻ അത് സാധിച്ചു തരുമോ? നമ്മള് തുടങ്ങിയൊരു സ്ഥലല്ലേ പാളയം മാർക്കറ്റ്. എനിക്ക് നിന്റെ കയ്യും പിടിച്ച് അവിടെ കൊണ്ട് നടക്കണം. കൊണ്ടുപോവില്ലേ എന്നെ? നല്ല ഉറക്കാ എല്ലാവരും. ഉറങ്ങിയാ പിന്നെ പീടികത്തിണ്ണയിലായാലും രാജകൊട്ടാരത്തിലായാലും ഉറക്കം ഒന്നും തന്നെ എല്ലാവർക്കും. നമ്മളിങ്ങനെ ഒരുപാട് ഉറങ്ങിയിട്ടില്ലേ അപ്പോ? അച്ഛാ സുഖമില്ലാത്തതാണ്. ആർക്കടോ? ഈ മാർക്കറ്റിന്റെ പുറത്തേക്ക് നമ്മൾ ഇത്രയും വളരേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ നിനക്ക്? എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ ഒടുവില് ജയിലില് വരെ. അതൊന്നും ഓർത്തിനി മനസ്സ് വിഷമിപ്പിക്കണ്ട. കേസ് തള്ളിപ്പോവും, ഉറപ്പാ പോകണം. നീ എപ്പോഴും പറയാറില്ലേ ദൈവം കാവലുണ്ടെന്ന്? ഉണ്ടാവും, എന്റെ മോന് ദൈവം കാവലുണ്ടാവും. ഗണപതി, ഓ താൻ പോയിക്കോ. അല്ലാതെ പോയിക്കോ എന്ന് പറഞ്ഞാ പോയിക്കോ. എനിക്ക് എന്റെ അപ്പുവിനോട് കുറച്ച് കാര്യങ്ങൾ പറയണം. ഈ രാത്രിയില് എന്റെ ഈ ആഗ്രഹം കൂടി നീ സാധിച്ചു തന്നു. പക്ഷേ ഞാൻ നിനക്കായിട്ട് ഒന്നും തന്നില്ലല്ലോ എന്നൊരു തോന്നല്. എന്റെ അച്ഛനായില്ലേ, എനിക്ക് അത് മതി. എല്ലാ കാര്യങ്ങൾക്കും ഒരു കാലവും ക്രമമൊക്കെ ഉണ്ട്. അതങ്ങനെ തന്നെ നടക്കുകയും വേണമെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഹരിയോട് എനിക്ക് പറഞ്ഞൂടാ, നിന്നോടാവാ. രണ്ടാളും രണ്ട് കുടുംബമായിട്ട് രണ്ടിടത്ത് കഴിയേണ്ട സമയമായി എന്ന് തോന്നുന്നു. അച്ഛന് ഇഷ്ടണ്ടായിട്ടല്ല, കണ്ടിട്ടില്ലേ സമയമാവുമ്പോ തള്ളക്കോഴി മക്കളെ കൊത്തിയാട്ടുന്നത്? അതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന ബന്ധങ്ങൾക്കൊക്കെ ഒരു വില ഉണ്ടാവും. പാവ നമ്മുടെ മോൻ ഹരി, ഒരുപാട് പഠിപ്പൊക്കെ പഠിച്ചു എന്നല്ലാണ്ട് ജീവിതം എന്താന്ന് അവൻ ഇതുവരെ പഠിച്ചിട്ടില്ല. അച്ഛനറിയോ, അവനെ കൊല്ലാൻ, അങ്ങനെ നമ്മുടെ കുടുംബം നശിപ്പിക്കാൻ ശിവൻ ഒരുക്കിയ ചതിയായിരുന്നു ഈ കഴിഞ്ഞതൊക്കെ. അതെ അച്ഛാ. എന്ത്? മുമ്പൊരിക്കൽ ശിവൻ എന്നോട് പറഞ്ഞതാ, നമ്മുടെ കുടുംബത്തിന്റെ മൂലക്കല്ല് അവൻ ഇളക്കുന്നു. ആ വേവലാതി എന്നും ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. നീ വേണ്ട വേണ്ട എന്ന് പറഞ്ഞപ്പോഴും നിന്നോട് എതിർത്ത് ഞാൻ അവനെ വീട്ടിൽ കയറ്റി. വെറുതെ എങ്കിലും അവൻ നന്നാവുമെന്ന് ആശിച്ചു. എന്റെ മക്കൾക്കൊരു ശത്രു ഇല്ലാതിരിക്കാൻ. ഇനിയും ഞാൻ ആ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ തെറ്റായി പോകും. ഒരപകടത്തിൽ പോയതല്ല ഈ കാല്, ശിവൻ എടുത്തതാ. അച്ഛാ, ഒരു വെടിയുണ്ട കൊണ്ട് തീർക്കായിരുന്നു എനിക്കെന്നവനെ. പക്ഷേ എന്റെ മക്കൾ എന്നോളം വലുതായപ്പോ എനിക്ക് അവരുടെ കൂടെ ജീവിക്കണമായിരുന്നു കൊതിത്തീരുവോളം. ഒന്ന് ഓർമ്മിപ്പിക്കുക, ശിവന്റെ കാര്യത്തില് ഒരു കരുതൽ വേണം എപ്പോഴും. നടക്കണം. ഈ മാർക്കറ്റിനകത്ത് പുലരുവോളം നടക്കണം എനിക്ക്. ഓർമ്മയുണ്ടോ ഇവിടെയാണ് പണ്ട് ഞാൻ വീഴാൻ പോയത്, നീ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചതും? എന്നിട്ടും അപ്പു. അച്ഛാ, എന്താ അച്ഛാ? അപ്പു. അച്ഛാ എന്ത്? മോനെ എന്താ?
എന്താ അപ്പുകുട്ടമേനെ, കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? ഒന്ന് രണ്ട് ചെറിയ പ്രശ്നങ്ങളുടെ ബാക്കിയുണ്ട് ശിവൻകുട്ടി മേനെ. അതിലൊന്ന് തീർക്കണമെങ്കിൽ മേന്റെ ഒരു സഹായം വേണം. എന്നാ പിന്നെ അതങ്ങട്. മുമ്പെന്റെ അച്ഛന്റെ കാലെടുത്തവനാണ്. എനിക്കിപ്പോ വേണമെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അങ്ങനെ ചെയ്താൽ നീയും ഞാനും തമ്മിൽ എന്താടാ വ്യത്യാസം? ജീവിതം തിരുത്താൻ സമയമുണ്ട്. പകയും വിരോധവും കളഞ്ഞ് മനുഷ്യനായി ജീവിക്കാൻ നോക്ക്. അതല്ല ഇനിയും കിടന്ന് കളിക്കാനാണ് ഭാവമെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ വെട്ടെടുക്കേ. തൽക്കാലം ഇനി അങ്ങോട്ടുള്ള നിന്റെ ആയുസ് എന്റെ കണക്കിൽ വെച്ചേക്കും. ഇത് വേണോ മോനെ? സ്വാമി, ഞാൻ മംഗലാപുരത്തേക്ക് പോകാൻ തുടങ്ങിയിട്ട് കൊല്ലത്തറായി. ഇപ്പൊ അശ്വതിയും മക്കളും കൂടെ ഉണ്ട്, അത്രയല്ലേ ഉള്ളൂ. ഏട്ടാ, ഇങ്ങനെ ഒരു തീരുമാനം, ഭൂമിക്കൊരു നിയമമുണ്ട്. കണ്ടിട്ടില്ലേ തള്ളക്കുഴി മക്കളെ പോറ്റുന്നത്? ചിറകിന്റെ ചോട്ടില്ല, എന്നിട്ട് അവസാനം നേരാവുമ്പോ കൊത്തിയാകറ്റും, വേറെ ആക്കും. അതങ്ങനെ തന്നെ വേണം. അവനോന്റെ ജീവിതം അവനോന് വലുതാ. ഒരേ മേൽക്കൂര കീഴെ നിനക്ക് രാജാവിന്റെ വേഷമായിരിക്കും, എനിക്ക് ചിലപ്പോൾ ഒരു സാധാരണ പ്രജയുടെ. അതൊന്നും പരസ്പരം വെച്ചു മാറാനോ മാറ്റിക്കളിക്കാനോ പാടില്ല, പറ്റില്ല. ഈ വീടും നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല അന്തസ്സായിട്ട് കൊണ്ടുനടത്താൻ നീ ഇവിടെ ഉണ്ടല്ലോ. ബന്ധങ്ങളുടെ കാഴ്ച കണ്ണുകൊണ്ടല്ലോ മോനെ, മനസ്സുകൊണ്ടാ. അതകലുന്നില്ല, എവിടെയും പോകുന്നുമില്ല. വിളിച്ചാ വിളിപ്പുറത്ത് ഒരിക്കലും ഉറങ്ങാത്ത മനസ്സുമായി ഏട്ടനുണ്ടാവും. അല്ലേലും ഏട്ടൻ മനസ്സുകൊണ്ട് ഒന്നിന്റെ ഉടമസ്ഥനായിട്ടില്ല, കാവൽക്കാരനായിട്ടുള്ളൂ. ആ കാവൽ എന്നും ഉണ്ടാവും, എന്നും. എന്റെ അറിവില്ലായ്മ ഒരുപാട് ഏട്ടൻ ക്ഷമിച്ചതല്ലേ? പൊറുക്കണം എന്നോട്, അറിയാൻ പറ്റിയില്ല എനിക്ക്. അതങ്ങനെയാ മോനെ ജീവിതം, വൈകി കിട്ടുന്നൊരു കത്ത് പോലെ. എല്ലാം അറിഞ്ഞു വരുമ്പോഴേക്കും ജീവിതം കടന്നു പോയിട്ടുണ്ടാവും. ഓർമ്മകളാണ് സുഖം. ഇറങ്ങട്ടെ. അനുഭവിക്കാനുള്ളത് ഒരേ വേദനയാണെങ്കിൽ അതിവിടെ ഈ വീട്ടില് നമുക്ക് ഒരുമിച്ചിരുന്ന് അനുഭവിച്ചുടാ. മോളെ, എന്നെ ഈ വിളി വിളിക്കാൻ
അപ്പോട്ടിന് ഇവിടെ വേണം. എനിക്കൊന്നും കേക്കണ്ട. അപ്പോട്ടിന്റെ ശാസനകൾ ഇല്ലെങ്കിൽ, അപ്പോട്ടിന്റെ കളിയും ചിരിയും തമാശകളും ഇല്ലെങ്കിൽ, അപ്പോട്ടിനില്ലെങ്കിൽ അടുത്ത മക്കളും ഇല്ലെങ്കിൽ ഈ വീട് വീടല്ല. അങ്ങനത്തെ ഒരു വീട്ടില് ഞാനും ഉണ്ടാവില്ല. ഇവിടുന്ന് ഇറങ്ങാൻ ഒരിക്കൽ പെട്ടി എടുത്തതല്ല ഞാൻ. അന്ന് എന്നോട് എന്തൊക്കെയാ പറഞ്ഞത്? ഒരു പാവ മനുഷ്യന്റെ നമ്മുടെ അച്ഛന്റെ വിയർപ്പും കണ്ണീരുമായി കുടുംബം ഈ വീടെന്ന്. അപ്പോഴും ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയ അച്ഛന്റെ അപ്പാവിന് മോശം കിട്ടുന്ന വിചാരം. പറഞ്ഞില്ലേ അത് ഭർത്താവിന്റെ ഏട്ടനല്ല എന്റെ ഏട്ടനാണ്. ആ ഏട്ടനോട് പറയ പോവരുത്, പോവരുത് അപ്പോട്ട. എന്താ ഇപ്പൊ ഇതൊക്കെ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ആരെയും തോൽപ്പിക്കാൻ വേണ്ടിട്ടല്ലോ ഞാൻ, എല്ലാരും നല്ലതിന് വേണ്ടിട്ടല്ലേ. എന്നിട്ടിപ്പൊ പോണുണ്ടോ? അതറിഞ്ഞിട്ട് വേണം ഗണപതിക്ക് ഒരു പോക്ക് പോകാൻ. എന്താ പോവാ സ്വാമി? ഇതെവിടെ പോരാ? എല്ലാരും അങ്ങോട്ട് ഒരുങ്ങി നിൽക്കല്ലേ. അത് തിരക്കണ്ടല്ലോ. ഒരാളൊരു വഴിക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ എല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങ. ഞാനും അങ്ങനെ ഒന്ന് ആലോചിച്ചു പോയി, പറഞ്ഞുപോയി തെറ്റ്. അതിന്റെ മുകളിൽ കയറി പിടിച്ച് എല്ലാരും കൂടെ പെട്ടിയെടുക്ക. അപ്പൊ ഇവിടെ പിന്നെ കുട്ടികൾക്കാരാ? ഞാനൊന്നും പറഞ്ഞില്ല, ഞാനൊന്നിനു ഒരുങ്ങിയില്ല. തീർന്നല്ലോ. ചട്ടിയും കലാവുമ്പോ എന്താ പറയാ സ്വാമി? തട്ടിയും മുട്ടിയൊക്കെ. അത് തന്നെ, അത്ര ഉള്ളൂ. വേണ്ടാത്ത ഒന്നും ചിന്തിക്കണ്ട. ആരും ഞാനും. എനിക്കിപ്പോ നടക്കാൻ വേറെ ഏതാ വഴി? എനിക്കിപ്പോ വേറെ എന്താ വേഷം? ഇത് തന്നെ, ഇത് മതി. തോറ്റു, ഞാൻ തോറ്റു. എല്ലാരും കൂടെ സ്നേഹിച്ച് സ്നേഹിച്ച് തോൽപ്പിച്ചു. സ്വാമി തോറ്റുട്ടോ, തോറ്റു. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു? എല്ലാം കഴിഞ്ഞിട്ട് എന്റെ അച്ഛനെ കളിയാക്കി ഒരു ഇളിയിലിക്കാറില്ലേ, അതുണ്ടോന്ന് നോക്കിയതാ. അതുണ്ട്, അതെന്നുണ്ട്. ആ ഇളിയ മരിക്കോളം കൂടെ ഉണ്ടാവും. എന്നാ പിന്നെ ആ ഇളിയൊന്ന് ഇളിക്കണ്ട സ്വാമി. താനൂർക്ക് ചക്ക തിന്നാൻ ചെന്നാ പറയും ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയി. അവിടെ ചെന്ന് ചോദിച്ചാ പറയും മാവില ചക്ക കായ്ക്കുന്ന. മാവിലങ്ങനെ കായ്ച്ച ചക്ക തിന്നാൻ പറ്റുമെന്ന് മാവിലായി ചെന്ന് കാരണവന്മാരോട് ചോദിച്ചാൽ അവര് പറയും ഞങ്ങൾ ഈ നാട്ടുകാരെല്ലാം. അതുകൊണ്ട് അപ്പു എങ്ങോട്ടും പോണില്ല.